ചേച്ചി ചേട്ടൻ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴും പറഞ്ഞ കാര്യമല്ലേ, ചേട്ടൻ ഇന്നെത്തും നാളെ എത്തും എന്നൊക്കെ. ചേട്ടൻ എപ്പോഴും വേണോ വരട്ടെ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ക്യാഷ്. ഒരു അത്യാവശ്യത്തിനെന്ന് പറഞ്ഞ് നിന്റെ ഭർത്താവ് വന്ന് കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ കൊടുത്ത 2 ലക്ഷം രൂപ, അതിപ്പോ പലിശയടക്കം 5. ക്യാഷ് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടണം. ഉള്ളത് വിറ്റിട്ടാണെങ്കിലും നിങ്ങളുടെ പൈസ നിങ്ങൾ തിരിച്ചു തരും. ഇനി എന്തുണ്ട് ചേച്ചി വിൽക്കാൻ? ഉണ്ടുണ്ട്, ഒന്നുണ്ട്, താലിമാല. ഇത് വിറ്റ ഇന്നത്തെ കമ്പനിക്കുള്ള വകയാവും. വാമേ നമുക്ക് പോകാം. ചേച്ചി വിചാരിച്ചാ ഞങ്ങളെ മുതലും പലിശയും ഒറ്റ രാത്രി കൊണ്ട് തീർക്കാൻ പറ്റും. പക്ഷെ ചേച്ചി വിചാരിക്കണം, ഇതിനേക്കാളും വലിയ മാനക്കേടൊന്നും അല്ലല്ലോ അത്. പകലൊരു സ്ത്രീയെ നടുറോഡിലിട്ട് അപമാനിക്കുന്ന കണ്ട് സന്തോഷം കൊണ്ട് മതി മറന്ന് നിൽക്കുകയാണല്ലേ എല്ലാരും. അറിയല്ലേ, സ്വന്തം അമ്മയുടെ മാനത്തിന് വില ചോദിക്കുന്നതോടെ ഒരു മകൻ ഇങ്ങനല്ല പ്രതികരിക്കേണ്ടത്. നീരാണല്ലേ, അമ്മമാർക്ക് സഹോദരിമാർക്ക് സംരക്ഷണം നൽകാൻ നമുക്ക് ബാധ്യതയുണ്ട്. പ്രതികരിക്കണം. പറഞ്ഞ് നടക്കുകയാണ് കുറെ എണ്ണങ്ങള്. നിനക്കൊന്നും അമ്മമാരും പെങ്ങന്മാരും ഒന്നുമില്ലേ? മീശ കിളുത്ത കൊണ്ട് മാത്രമായില്ല, തെളിയിക്കണം. നിങ്ങൾ വേഗം ചെന്ന് ഡോക്ടറെ കാണും. എങ്ങോട്ടാ സാറേ? എനിക്ക് അത്യാവശ്യം ഡോക്ടറെ കാണണം പ്ലീസ്. അത്യാവശ്യമായിട്ട് ഡോക്ടറെ കാണാൻ തന്നെ എവരും നിൽക്കുന്നത്. പോയി കുളി നിൽക്കണം. ഇവിടെ ആരുമില്ലേ? ഇവിടെ പറ്റാ ഡോക്ടറെ കാണാൻ. ചേട്ടാ അവർക്ക് വളരെ കൂടുതലാ. താനിത് എങ്ങോട്ടാണോ? അത്യാവശ്യം പറ്റില്ല. മര്യാദയ്ക്ക് താൻ പോയി ക്യൂ നിൽക്കണം. എന്താണോ അവിടെ? സാർ എന്റെ ഭാര്യയെ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്യണം. പോർട്ടിക്കൽ കിടത്തിരിക്കണം. വല്ലാത്ത ബ്ലീഡിംഗ് ഉണ്ട് സാർ. ആ പ്രസവം അതൊക്കെ ഉണ്ടാവും. താൻ പോയി പുറത്ത് നിൽക്കും. സാറേ ഇനിയും താമസിച്ചില്ല അവൾക്ക് എന്തെങ്കിലും സംഭവിക്കും സാർ. ഇത് വലിയ ശല്യമായല്ലോ. ഇവിടെ വാസോ സാർ, ഇത്ര സീരിയസ് ആയിട്ട് ഇയാളുടെ ഭാര്യ ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള രീതി അങ്ങ് പറഞ്ഞു കൊടുക്ക്. താനിങ്ങനെ ഏടോ ഡോക്ടർ പറഞ്ഞാൽ തനിക്ക് മനസ്സിലായില്ലേ? തന്റെ ഭാര്യ ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ കാശ് വേണം. അതുണ്ടോ തന്റെ കയ്യിൽ? 250 ഉലുവേ. ഡോക്ടർക്ക് മിനിമം 1000 രൂപയെങ്കിലും കൊടുക്കണം, എങ്കിലേ കാര്യം നടക്കൂ. അങ്ങനെ പറയല്ലേ സാർ, ഞങ്ങൾ പാവങ്ങളാണ്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ചേട്ടാ ചേട്ടന്റെ ഭാര്യ പ്രസവിച്ചു. ഞാനെന്ന് കാണട്ടെ? കാണാനൊന്നുമില്ല, കുട്ടി മരിച്ചു. പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ തന്നെയും പോവും. ഒരു മനുഷ്യനാണോ മൃഗമാണോ? അല്പം കൂടി കരുണ അടിച്ചിരുന്നെങ്കിൽ എന്റെ കുട്ടി മരിക്കില്ലായിരുന്നു. അതിന്റെ തള്ളവരെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് അതിനെ കൂടെ നോക്കുന്നതാ. പിടിച്ചു പുറത്താക്കണോ ഈ തെമ്മാടി? എന്നിട്ട് പോലീസിനെ വിളിക്കും, ഇങ്ങോട്ട് നടക്കണോ? കണ്ണിച്ചോരല്ലത് തന്നോടൊക്കെ ദൈവം ചോദിക്കും. ഞാൻ കൊള്ളാം, ആതുര സേവനത്തിന് ഇറങ്ങിയിരിക്കുന്നതിന് സംബോധന കൊള്ളാം. ബ്ലഡി റാസ്കൽ അങ്ങനെ വിളിക്കേണ്ടത് താനല്ല, തന്നെ പോലുള്ളവരെ തീറ്റി പോറ്റാൻ വേണ്ടി സർക്കാരിന് നികുതി ഒടുക്കി സ്വയം ഒടുങ്ങിപ്പോയ ഈ മനുഷ്യനെ പോലുള്ളവർക്കേ അതിന് അർഹതയുള്ളൂ. ഈ ചെറുപ്പക്കാരൻ കത്തുന്ന നെഞ്ചുമായിട്ട് സഹായം ചോദിച്ചത് രോഗികളെ ശുശ്രൂഷിക്കേണ്ടതിന് പകരം അവരുടെ അമ്മയും പെങ്ങന്മാരെയും വരെ തല്ലിച്ചതയ്ക്കുന്ന ഇന്ത്യയൊക്കെ ഒടുക്കത്തെ സേവന സംസ്കാരത്തിന് മാനക്കേടായി പോയല്ലേ? പിടിച്ചു പുറത്താക്കണോ ഈ ഭ്രാന്തന്മാരെ? തൊട്ടുപോരുതാളെ ഡോക്ടറാണ് പോലും. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാ കണ്ടു നിൽക്കാൻ നല്ല ചേലാണല്ലേ? തന്റെ ഒറ്റ ഒരുത്തന്റെ അശ്രദ്ധ മൂലം ആശുപത്രി മുറ്റത്ത് പെറ്റു വീണ് മരിച്ച ആ കുഞ്ഞിന്റെ ജഡം എടുത്ത് തലമുറയിട്ട് കരയുന്ന ആ സ്ത്രീക്കും ഭ്രാന്താണോ? ഇതുപോലെ തന്റെ കുഞ്ഞ് മരിക്കണം, അപ്പോഴേ വേദന മനസ്സിലാവൂ. പ്ലീസ്, ഞാൻ എന്താ വേണ്ടത്? അവരെ അഡ്മിറ്റ് ചെയ്യണം, എത്രയും വേഗം. നോക്കി നിൽക്കാതെ വേഗം ഒന്ന് ചെല്ലടോ. ആ വരൂ. ഹൃദയത്തിൽ കാരുണ്യം ബാക്കി വെക്ക്, ഒരു മനുഷ്യനാക. നിങ്ങളൊരു ഡോക്ടറല്ലേ? सबको सन्मति दे भगवान, राम राम जय राजा राम, राम राम जय सीता राम। व्यास भारत हृदयम ധ്വനി ഉണരുകയായി വിന്ധ്യ പർവ്വത സാനുവിൽ ഉയരും സൂര്യപരാഗ സുഗന്ധവുമായി തമസേ വഴിമാറുക മണ്ണിൽ നിന്നും മിതിച്ചാലത്താഴം ഒറ്റിനു തികയാവറ്റാണേ. പൊരുതി മരിക്കും നഗരനിലാവിൻ തെരുവിൽ വെന്തു നീറുമൊരു നീതിമേളകളിൽ ആഹുതി ചെയ്തു ധർമ്മം, നാം ആഹുതി ചെയ്തു സനാതനമായൊരു ധർമ്മം. ബുദ്ധി വെടിഞ്ഞവർ പാടുന്നു ബുദ്ധം ശരണം ഗച്ഛാമി, തത്വം വിറ്റവർ പാടുന്നു സത്യം ശരണം ഗച്ഛാമി. ശിവോഹം ബ്രഹ്മകമലത്തിൻ നാഭിയിലുണർന്നു, ശിവോഹം ബ്രഹ്മകമലത്തിൻ നാഭിയിലുണർന്നു സാമവേദ വിഭാതങ്ങൾ സൗമ്യ സാന്ദ്രമാ രാഗങ്ങൾ. കാറ്റുവിതച്ചവർ കൊയ്യുന്നു പാൽവരി കേറിയ ദുഃഖങ്ങൾ, കാറ്റുവിതച്ചവർ കൊയ്യുന്നു പാൽവരി കേറിയ ദുഃഖങ്ങൾ. രാജ്യം വിട്ടവർ ചൊല്ലുന്നു രാമജപാമൃത മന്ത്രങ്ങൾ, മൊടിയിലെ വരജലഗന്ധയും ഒരുതര മന്ത്ര മനോമയ ഗന്ധയും ഒരു നവ ഭാരത സംഗമഗാനം. മൊഴിയിലെ വേണു, പ്രിയ വന്നിട്ടുണ്ടോ? ആ, എന്നെ ഒന്നൊന്ന് കാണാൻ പറയൂ. May I come in? Yes. Good morning, sir. Morning. Take your seat. Thank you. News from Delhi. Kerala University Statesman Award. Oh, really? Yeah. Fantastic. താൻ ഒന്ന് ബെറ്റ് വെച്ച മാറ്ററിന് തന്നെ അവാർഡ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ സാർ, അതിന്റെ ഒരു ലാംഗ്വേജ്, ഒരു സെൻസേഷണൽ ലെവലിനപ്പുറത്ത് മാറ്ററിന്റെ ഡെപ്ത് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ആ, ഞാൻ വിളിപ്പിച്ചതേ പ്രിയ പോയി കേരളീയനെ ഒന്ന് കാണണം, നമുക്കൊരു ഇന്റർവ്യൂ ചെയ്യണം. പലപ്പോഴും ഞാനും ആഗ്രഹിച്ചതാ അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന്. ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം സമ്മതിക്കണമെന്നില്ല. കാര്യങ്ങളെ വളരെ അബ്സ്ട്രാക്ട് ലെവലിലെ പുള്ളി കാണും. ടോട്ടലി എ മാൻ വിത്ത് ഡിഫറെന്റ് മൂഡ്സ്. അത് ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ പറഞ്ഞോളൂ, എനിക്ക് കേരളീയന്റെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയാൽ കൊള്ളായിരുന്നു. അത് തനിക്ക് പറഞ്ഞു തരാൻ ഏറ്റവും പറ്റിയ ആൾ പി ആർ ആണ്. അതെ, പി ആർ മാധവനുണ്ണി, കേരളീയന്റെ സന്തത സഹചാരിയും പിൻഗാമിയും ആദർശവാനുമായ രാഷ്ട്രീയക്കാരൻ. പ്രിയ പോയി അദ്ദേഹത്തെ ഒന്ന് കാണാം, ഞാൻ ഫോൺ ചെയ്യാം. മധ്യ തിരുവിതാംകൂറിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ സമ്പന്നതയുടെ നടുവിൽ ജനിച്ച ഒരു പയ്യൻ. പഠിക്കുമ്പോഴേ അവൻ ലിബറലായിരുന്നു. അത് വളർന്നു വളർന്ന് ജസ്റ്റിസ് തമ്പുരാന്റെ മുന്നിൽ വരെ എത്തി. ജസ്റ്റിസ് തമ്പുരാൻ കേരളീയന്റെ അച്ഛൻ. അന്ന് കേരളീയൻ ഇന്റർമീഡിയറ്റിന് പഠിക്കുകയായിരുന്നു. മകന്റെ ഈ പുരോഗമന ചിന്തയൊന്നും ജസ്റ്റിസ് തമ്പുരാൻ ഉൾക്കൊള്ളാനായില്ല. ഒരു സന്ധ്യയ്ക്ക് കേരളീയൻ വണ്ടി കയറി ചെന്നെത്തിയത് സബർമതി ആശ്രമത്തിൽ. പിന്നെയാണ് സമരത്തിന്റെ തീച്ചൂളയിലേക്കുള്ള എടുത്തുചാട്ടം. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഗാന്ധിജിയോടൊപ്പം യാത്രകൾ, ജയിൽവാസം, ഇതിനിടയിൽ ബനാറസ് സർവകലാശാലയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം, പിന്നെ LLB. സ്വാതന്ത്ര്യത്തിന് ശേഷം റാം മനോഹർ ലോഹിയോടൊപ്പം സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ വക്താവായി. അത് കഴിഞ്ഞാണ് കേരളീയന്റെ പത്രപ്രവർത്തന ചരിത്രം തുടങ്ങുന്നത്. കറുത്ത മുടിയുള്ളവൻ മദ്രാസിയായി മുദ്ര കുത്തപ്പെടുന്ന ആ കാലത്ത് ഉത്തരേന്ത്യൻ സിംഹങ്ങൾ പോലും കേരളീയന്റെ പേർ കേട്ടാൽ വിറയ്ക്കുമായിരുന്നു. അക്കാലത്ത് സംഘേഷ് വീക്കിലിയുമായി തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹം നാട്ടിലെത്തി. പിന്നീടാണ് ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ചുരുക്കത്തിൽ സ്വന്തം നാടിനു വേണ്ടി സ്വയം അർപ്പിച്ച അപൂർവം ഒരു മനുഷ്യനാണ് കേരളീയൻ. സാറും കേരളീയനുമായുള്ള ബന്ധം? എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് കേരളീയനാണ്. അദ്ദേഹത്തിന്റെ ആദർശം തന്നെയാണ് എന്റെയും ആദർശം. ഇനി എന്താ അറിയേണ്ടത്? അദ്ദേഹത്തെ കാണാനുള്ള ത്രില്ലിലാണ് ഞാനിപ്പോ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറയാം. പ്രിയയ്ക്ക് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ആരാ? ഞാൻ പ്രിയ, പ്രിയ മേനോൻ, ഇന്ത്യൻ ന്യൂസിൽ നിന്നാണ്. അകത്തേക്ക് കയറിയിരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. നമസ്കാരം. നമസ്കാരം സർ. ഞാൻ ഇരുന്നോളൂ. സർ, ഞാൻ വന്നത് PR വിളിച്ചു പറഞ്ഞിരുന്നു സ്റ്റേറ്റ്സ്മാൻ സാറിന് തന്ന അവാർഡിനെ കുറിച്ചുള്ള പ്രതികരണം. നോ കമന്റ്സ്. എന്റെ ഉദയക്രിയയ്ക്ക് സ്വപ്നം കണ്ടു കഴിയുന്നുള്ള പരിതോഷി ആർക്ക് വേണം? അപ്പോ സാർ ഈ അവാർഡ് നിഷേധിക്കുന്നെന്ന് എഴുതിക്കോട്ടെ. നിഷേധിച്ചു കഴിഞ്ഞു. സ്റ്റേറ്റ്സ്മാൻ ഫാക്സ് വായിച്ചു. ആ വിവരം ആദ്യം അറിയുന്ന പത്രക്കാരി പ്രിയയാണ്. ഐ സി. സാറിന്റെ ഈ പ്രതികരണമാണ് എന്നെ പോലുള്ള ന്യൂകമേഴ്സിന്റെ ആവേശം. സാർ രൂപം കൊടുത്ത ഗാന്ധി പീസ് ഫൗണ്ടേഷനെ കുറിച്ച് എന്തെങ്കിലും പറയാമോ? ഗാന്ധിസമാണ് എന്റെ മാർഗം. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് പ്രായോഗികമാക്കാൻ പറ്റുമെന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല. ആർക്കും എന്റെ സേവനം ആവശ്യപ്പെട്ടുകൂടെ കടന്നു വരാം. മരണം വരെ ഞാൻ അതിന് സന്നദ്ധൻ. ഈ രംഗത്തേക്ക് വരാനുള്ള പ്രേരണ ഗാന്ധി എന്നൊരു വലിയ പത്രക്കാരന്റെ വിളികേട്ടാണ് ഞാൻ ഈ രംഗത്ത് കാലുവെച്ചത്. ഇന്നത്തെ സാഹചര്യത്തെ കുറിച്ച് സാർ സൂചിപ്പിച്ചില്ലേ, അതിനെ അതിജീവിച്ചുകൊണ്ട് ഗാന്ധിസം നിലവിൽ വരുത്താൻ എന്തെങ്കിലും ഒരു നിർദ്ദേശം? ആദ്യം ചെറുപ്പക്കാർക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. പിന്നെ അനാവശ്യമായ പ്രസംഗങ്ങൾ നിർത്തി പ്രവർത്തിക്കണം. ഓ സോറി, പറഞ്ഞു പറഞ്ഞ് ഞാനും കുറച്ചധികം പ്രസംഗം നടത്തിയല്ലേ. സാറിന്റെ കുടുംബം? എന്റെ ഭാര്യ പോയിട്ട് വർഷം 18 കഴിഞ്ഞു. മക്കള് 3 പേരാ. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു. ഭർത്താവിന്റെ വീട്ടുകാരുടെ പീഡനം കാരണം അവക്ക് ആ വീട് ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു. ഇല്ലേ അവളെ അവർ ചുട്ടുകൊന്നേനെ. ഒരു ശരാശരി ഇന്ത്യൻ സ്ത്രീയുടെ പ്രതീകം അല്ലേ സർ? അതെ. കോടതിയിലൂടെ അവളുടെ ഭർത്താവിനെ വീട്ടുകാരെ ഞാൻ നേരിട്ടു. വളരെ ഒച്ചപ്പാടുണ്ടാക്കിയ കേസാണത്. അവസാനം സാറ് തന്നെ ജയിച്ചു. അതെ, കോടതിയിൽ സ്വന്തം കേസ് വാദിച്ചതും സുപ്രീം കോടതിയിൽ സ്ത്രീ പീഡനത്തിനെതിരെ പുതിയൊരു വിധി കൊണ്ടുവന്നതും കേട്ടിട്ടുണ്ട്. ഓഹോ. ആ, പിന്നെ രണ്ടാമത്തെ മകൻ ആർമിയിലാ, ക്യാപ്റ്റൻ ഭരതൻ മേനോൻ. അതിന് താഴെ ഒരു പെൺകുട്ടികളുണ്ട്, ദിവ്യ, കോളേജിൽ പഠിക്കുന്നു. പോരെ കുടുംബ പുരാണം? ഓ മറന്നു, ഇന്ന് 3 മണിക്ക് ഗസ്റ്റ് ഹൗസിൽ പോയി മിനിസ്റ്ററെ ഒന്ന് കാണണം. ഏതോ റിലേ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനുള്ള വരവാ. സത്യാഗ്രഹത്തിൽ അയാൾ പട്ടിണി കിടന്ന് മരിക്കുന്നതിന് മുന്നേ കണ്ടുകളയാം. അപ്പൊ സർ, അവാർഡ് ഫംഗ്ഷൻ ഇന്ന് ഈ സ്റ്റേറ്റ്സ്മാൻ അവാർഡ് കിട്ടിയതിന്റെ പേരില് പൗരസമിതി ടൗൺ ഹാളിൽ എനിക്കൊരു സ്വീകരണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാനത് പങ്കെടുക്കണ്ടെന്ന് തീരുമാനിച്ചാണ്. പിന്നെ ആലോചിച്ചപ്പോ പൊക്കളയാന്ന് വെച്ചു. ചിലത് പറയാറുണ്ട്. കുട്ടി വരുവോ? വരും സാർ, തീർച്ചയായും വരും. വരട്ടെ. കേരളീയൻ ഇതുവരെ എത്തിയില്ലല്ലോ. നേരത്തും കാലത്തും വരുന്നവർക്കേ അവാർഡ് കൊടുക്കാവുന്ന ഞാൻ അന്നേ പറഞ്ഞതാ. അയാള് വരുമ്പോ വരട്ടെ. PR യോഗം തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആദരണീയനായ കേരളീയൻ ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ചില തിരക്കുകളുള്ളത് കാരണം ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യമായി സ്വാഗത പ്രസംഗത്തിനു വേണ്ടി KKP അഖിലേന്ത്യാ പ്രസിഡന്റും പ്രഗത്ഭ വാഗ്മിയും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ഉടുമ്പൻചോല നാരായണനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയങ്കരനെ, എന്റെ ധീരദേശാഭിമാനികളെ, നാം ഓരോരുത്തരും ഭാരതീയനാണ്. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്തരംഗം. കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. ആരാണ് കേരളീയൻ? ആരാണ് കേരളീയൻ? ഓരോ ഭാരതീയനും അഭിമാനത്തോടെ ഓർത്തിരിക്കേണ്ട കാര്യമാണത്. ഓരോ ഭാരതീയനും ഓരോ കേരളീയനാണ്, ഓരോ കേരളീയനും ഓരോ ഭാരതീയനാണ്. അതിൽ നമുക്ക് ആർക്കും യാതൊരു ഡൗട്ട്സും ഇല്ല. ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് എന്തുകൊണ്ട് ഒരു കേരളീയനാവാൻ കഴിയുന്നില്ല? ഇവിടെയാണ് നമുക്ക് നമ്മളെ തന്നെ ഒരു ആത്മപരിശോധന നടത്തേണ്ടത്. കേരളീയന്റെ സംഭവ ബഹുലമായ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാം, അദ്ദേഹം പിന്നിട്ട കല്ലും മുള്ളും നിറഞ്ഞ വഴിത്താരകൾ, സമരചരിത്രങ്ങൾ. അതുകൊണ്ടൊക്കെ തന്നെ ഈ അവാർഡ്, ഏതവാർഡ് ഏതവാർഡ് ഏതവാർഡ്, ഏതായാലും ഈ അവാർഡിന് എന്തുകൊണ്ടും കേരളീയൻ യോഗ്യനാണ്. മാത്രമല്ല, ഒരു മഹാനായ മനുഷ്യ സ്നേഹി കൂടിയാണ് കേരളീയൻ എന്ന് വിശ്വസിക്കാൻ ഞാൻ. ഇവിടെ എനിക്കൊരു മാമാങ്കത്തിന് ക്ഷണിച്ചപ്പോ ഇതിൽ പങ്കെടുക്കണമെന്നുള്ള താല്പര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ട് പോകാം എന്ന് കരുതി. ആദ്യമായിട്ട് ഞാൻ സസന്തോഷം നിങ്ങളെ ഒരു കാര്യം അറിയിക്കുകയാണ്. ഞാൻ ഈ അവാർഡ് നിരസിക്കുന്നു. ഈ അവാർഡുകൾ എന്ന് പറയുന്നത് ഒരു പ്രഹസനം മാത്രമാണെന്നും ഇതെങ്ങനെ കിട്ടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതായിരിക്കുന്നു നമ്മുടെ ബഹുമാന്യനായ ഒരു മന്ത്രി. സൗകര്യപൂർവ്വം അയാളുടെ പുറം ഒന്ന് ചൊറിഞ്ഞു കൊടുക്കുന്നവനും ഒരുപക്ഷെ ഒരു അവാർഡ് കിട്ടിയേക്കാം. സാരേ ജഹാൻ സേ അച്ഛാ എന്നിവർ പ്രസംഗിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം അറിയാമോ? ലോകത്തിലെ മഹത്തരമായ രാജ്യമാണ് നമ്മുടേത് എന്ന്. ഏത് കാര്യത്തില്? ലോകസുന്ദരിമാരെ ഉണ്ടാക്കുന്നതിലോ, അതോ ക്രിക്കറ്റിലോ, റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അന്തി ഉറങ്ങുന്ന വീടില്ലാത്ത പെൺകുട്ടികൾ രാത്രി തോറും ബലാത്സംഗം ചെയ്യപ്പെട്ട അനാഥ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിലോ? ഈ ഇരിക്കുന്ന മന്ത്രിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, മുത്തശ്ശന്റെ വേഷം കെട്ടി കിടക്കുന്ന ഈ അധികാരവർഗം നമുക്കെന്തിന്? രാജ്യത്തെ തുരങ്കം വെക്കുന്ന ഛിദ്രശക്തികളോട് നമ്മുടെ മഹത്തായ സംസ്കാരം അന്യന് പണയം വെക്കുന്ന പച്ച പരിഷ്കാരികളോട്, പ്രതികരണശേഷി നഷ്ടപ്പെട്ട നവംസകങ്ങളോട്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. 1942 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാനായ മനുഷ്യൻ ബ്രിട്ടീഷുകാരോട് പറഞ്ഞ അതേ വാചകം, ക്വിറ്റ് ഇന്ത്യ, നിങ്ങൾ ഇന്ത്യ വിടുക, ഇവിടുത്തെ ജനം ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ആ കേരളീയൻ നമ്മളെ പബ്ലിക്കായിട്ടല്ലേ തൊലി ഉരിഞ്ഞു കളഞ്ഞത്. താ നോക്കിക്കോ, അയാൾക്കിട്ട് ഞാനൊരു പണി പണിയും. അവന്റെ അമ്മമ്മയുടെ ഒരു അവാർഡും പൊടുക്കലത്തെ ഒരു ഇസോ. നാരായണ സാറ് മിനിസ്റ്ററോട് പറഞ്ഞ് എന്റെ അളിയന്റെ കാര്യമൊന്ന് താൻ പേടിക്കാതോ. താനും തന്റെ ഒരു ഓഞ്ഞ അളിയനും അക്കാര്യം ഞാൻ ഏറ്റു. ഞാൻ ആരാന്നാ താൻ കരുതിയത്? എടോ, UN എന്ന് പറഞ്ഞാൽ എന്റെ മുന്നിൽ രണ്ടെണ്ണമേ ഉള്ളൂ. ഒന്ന് യുണൈറ്റഡ് നേഷൻസും പിന്നൊന്ന് ഈ ഉടുമ്പൻചോല നാരായണനും. താനൊഴിക്ക്. വലിച്ചു കയറ്റിക്കോ. ഇന്ന് ആ കോപ്പം കേരളീയൻ എന്നോട് വിളിച്ചു പറഞ്ഞതിന്റെ ഉളുപ്പ് തീരണമെങ്കിൽ ഇത്രയൊന്നും വലിച്ചു കയറ്റിയാ പോരാ. ഞാൻ എന്തു വേണമെന്ന് സാറ് പറഞ്ഞാ മതി. അയാളെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടിട്ടിരാം, അല്ലെങ്കിൽ ഒരു പീഡന കേസ് പിടിപ്പിക്കാം. എന്തോ സ്ത്രീ പീഡന കേസ്? അതിനു പറ്റിയ പ്രായമാണല്ലോ. ഓ, അതിനിപ്പോ അങ്ങനെ പ്രായമൊന്നും ഇല്ലെന്നേ. അയാളുടെ കാര്യം നമുക്ക് മറ്റൊരവസരത്തിൽ തീരുമാനിക്കാം. ആട്ടെ, എന്തായി തന്നെ ഏൽപ്പിച്ച കാര്യം നടക്കുവോ? ഓക്കെ, ഞാൻ ഏറ്റൂന്നേ. അതെ, ചീഫ് ടൗൺ പ്ലാനിംഗ് ഓഫീസർ നമുക്ക് അനുകൂലമാണ്. 125 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് നമ്മൾ കക്ഷിക്ക് നൽകുന്നത്. ചുമ്മാ ഒക്കെയല്ല, നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും തടയണം. അതിനുള്ള വകുപ്പുണ്ടോ തന്റെ ഈ വിക്ടർ മാഞ്ഞൂരാന്? മാഞ്ഞൂരാനെ കുറിച്ച് സാർ എന്താ വിചാരിച്ചത്? അങ്ങനെ വെറും ഞാഞ്ഞൂരാനല്ല, മാഞ്ഞൂരാൻ, വിക്ടർ മാഞ്ഞൂരാൻ. അങ്ങനെ സിംഗപ്പൂർ പോയത് എന്തോത്തിനാന്നാ സാർ വിചാരിച്ചത്? അയ്യാക്ക് ഏതോ ഞണ്ടിന്റെ കോപ്പിന്റെ കയറ്റം. അയ്യ, അത് ഞണ്ട്, അത് പണ്ട്, ഇത് ഫണ്ട്. ഈ കേരളം വിലക്ക് വാങ്ങാൻ കാശുള്ളവർ അവിടെ ഉണ്ട്. അവർക്ക് നമ്മളിത് മൊത്തമായിട്ട് അളന്നങ്ങ് കൊടുക്കുന്നു. അവർക്ക് വേണ്ടത് ഒരു പെർമിഷൻ, നമുക്ക് കമ്മീഷൻ. എങ്കിലും അയാളെ താൻ തന്നെ വിളിച്ച് സംഗതി അങ്ങ് ഉറപ്പിക്കും. ആ ഹലോ മാഞ്ഞുരാ സാർ. ആ ഉണ്ട്, വിശേഷം ഉണ്ട്. നമ്മുടെ സ്ഥലത്തിന്റെ കാര്യങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അതിന്റെ ഡീലിങ്സ് നടത്തണമെന്നാ മിനിസ്റ്റർ പറയുന്നത്. ഓ ഓ, ശരി ശരി ശരി. ആ എന്തു പറഞ്ഞു? ഓക്കെ, നാളെ വിക്ടർ മാഞ്ഞൂരാൻ കാശുമായി നാട്ടിലെത്തുന്നു, നമ്മളും അവിടെ എത്തുന്നു, എഗ്രിമെന്റ് ഉറപ്പിക്കുന്നു. എന്താ പോരെ? കുടുംബഞ്ചോലെ തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ല, എനിക്കറിയാൻ മേലാനിത് ചോദിക്കുക, ഇയാൾ ആരാ? ഈ കണ്ടതൊക്കെ ഉണ്ടാക്കിയത് ഇവിടത്തെ ഓരോ തൊഴിലാളികളുടെയും വീർപ്പ് വിറ്റിട്ടാ. ഒടുവിൽ അവർക്ക് ശമ്പള വർധന ചോദിച്ചത് ഓശാരത്തിനൊന്നുമല്ല, അർഹതകളോ ഉണ്ടാ. സമരം നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് ആക്കിയാലോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ആ വേണ്ടി വരും. ഇവിടെ കുറെ ശവം വീണാലും ശരി, അയാളെ മര്യാദ പിടിപ്പിക്കാൻ ഒക്കുമെന്ന് ഞാനും നോക്കട്ടെ. ഇന്ന് അയാളെ കണ്ടിട്ടേ പോകൂ. കാത്തിരുന്ന് മുഷിഞ്ഞു കാണും ബിരാൻ സാഹിബ് അല്ലേ? അത് കഴിഞ്ഞ് യോഗം 8 മണിക്ക്. അറിയാം സാഹിബിന്റെ തിരക്ക്. പറയൂ, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഡിമാൻഡുകൾ? നിങ്ങൾ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റിനെ പല പ്രാവശ്യം അറിയിച്ചതാണ്. ഞാൻ അത്രയും തവണ അത് നിഷേധിച്ചതുമാണ്. വീണ്ടും ഭീഷണിയുടെ സ്വരമാണെങ്കിൽ ഇത്തവണ നിങ്ങളൊരു പാഠം പഠിക്കും. നിങ്ങൾ കളിക്കുന്നത് തൊഴിലാളികളോടാണ്, അത് മറക്കണ്ട. അതെങ്ങനെ? തൊഴിലാളികളുടെ വിയർപ്പ് വിറ്റ് വിദേശയാത്ര നടത്തുന്നതിന്റെ സുഖം പിടിച്ചു പോയവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന്റെ ഭാഷ വേറെയാ. എന്ന് തുടങ്ങി നിന്റെ ഈ തൊഴിലാളി സ്നേഹം പൊളിഞ്ഞു പാളിസാക്കാറ ഈ സമരം ഒത്തീർപ്പാക്കി വിക്ടർ മാഞ്ഞുവിന്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച് വാങ്ങി കടപ്പുറത്ത് വാങ്ങി ബംഗ്ലാവിന്റെ കടം തീർക്കാമെന്ന വ്യാപകത്തിൽ നിന്നോ? താൻ സൂക്ഷിച്ച് സംസാരിക്കണം. കൊല്ലം ബസ് സ്റ്റാൻഡിൽ കപ്പലണ്ട് വിറ്റ് നടന്നിരുന്ന എന്റെ ചെമ്പീൻ കമ്പനിയിൽ കാക്കയാട്ടി നടന്നിരുന്ന മാഞ്ഞുരാൻ മുതലാളി തികച്ചും വിളിക്കാത്ത ആ പഴയ അരയൻ വീരാനെ താനെന്ന് വിളിക്കാനുള്ള ചങ്കൂറ്റമൊക്കെയായി അല്ലേ? വിളിക്കണം, അങ്ങനെയാവണം ബൂർഷയോടുള്ള പ്രത്യയശാസ്ത്രപരമായ നിലപാട്. പക്ഷേ അലക്കത്തേറ്റ ഈ കതർ ഷട്ടിനുള്ളിൽ ആദ്യം പ്രദർശനത്തിൽ വെച്ച 100 രൂപ നോട്ട് തന്നത് ഈ കൈകൊണ്ട്. പിന്നെ താൻ മുമ്പ് പറഞ്ഞ തൊഴിലാളി വർഗത്തിന്റെ വിയർപ്പ് വിറ്റ് പങ്ക കറക്കി അതിന്റെ കീഴിൽ ഞെളിഞ്ഞിരുന്ന് 3 തവണ ജനപ്രതിനിധിയെ മത്സരിച്ച് തോറ്റപ്പോ കെട്ടിവെച്ചതൊക്കെ എന്റെ കാശ്. ഒടുവിൽ സാമുദായിക അധ്യക്ഷനെ പിടിച്ച് മലബാറിപ്പോയിന്ന് ജയിക്കാൻ ചിലവാക്കിയത് എന്റെ കാശ്. വിക്ടർ മാഞ്ഞുരന്റെ പടിക്കൽ കാവൽ കിടന്നതിന് പ്രതിഫലം തന്ന അപ്പക്കഷ്ണങ്ങളാണത്. ഇനിയും അതിട്ട് തരും. മര്യാദയ്ക്ക് അത് വാങ്ങിച്ചുകൊണ്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. മനസ്സിലായോടാം? സമരം നിങ്ങൾ നിരുപാധികം പിൻവലിക്കുന്നു. ഒരൊറ്റ പൈസ ശമ്പള വർധനമില്ലാതെ. ആർക്കുമില്ല പരാതി. ഉണ്ടോ? ആർക്കുമില്ല. എങ്കിൽ സാഹിബ് വേഗം ചെല്ലേ. സാമുദായിക സ്നേഹത്തിന്റെ ചർച്ചകളും യോഗങ്ങളും അഭംഗരം നടക്കട്ടെ. ചെല്ലേ. ഇതാണ് നമ്മൾ ആ സ്ഥലത്ത് പണിയാൻ പോകുന്ന VM കോർപ്പറേഷന്റെ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ്. മൊത്തം 125 കോടിയുടെ പ്രോജക്റ്റ്. ഇതിലെ മെയിൻ റോഡ് ഇപ്പോൾ പോകുന്ന ഈ റൂട്ടിലാണ്. അത് മാറ്റി ഈ ഭാഗത്തൂടി റോഡ് വരണം. ഗുഡ്, വെരി ഗുഡ്. ഒക്കെ ഞാൻ ഏറ്റവും മിസ്റ്റർ മാഞ്ഞൂരാൻ. പക്ഷേ ചീഫ് ടൗൺ പ്ലാനിംഗ് ഓഫീസറെ വേണ്ട പോലെ ഒന്ന് കാണണം. അറിയാലോ, കാണേണ്ടവരൊക്കെ മാഞ്ഞുരാൻ വേണ്ട രീതിയിൽ തന്നെ കണ്ടിരിക്കും. അല്ല, അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? സാറിന് ഇനി മുകളിൽ കൂടെ റോഡ് വേണോ? അതും റെഡി. ബട്ട് എ ലിറ്റിൽ പ്രോബ്ലം ഈസ് ദേർ. എന്ത് പ്രോബ്ലം? ചെറുതെന്ന് നമുക്കിപ്പോ തോന്നുമെങ്കിലും നാളെ വളർന്നു വലുതായേക്കാവുന്ന ഒരു പ്രോബ്ലം. ആ ഏരിയ കേന്ദ്രീകരിച്ച് മാനുഷി എന്നൊരു സംഘടന വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു അഡ്വക്കേറ്റ് യമുന റഹീമിന്റെ നേതൃത്വത്തിൽ. ഗംഗയിലോ കാവേരിയിലോ പോയി മുങ്ങിയ പോരെ? അല്ല, അവരുടെ മൂവ്മെന്റ് അത്ര നിസ്സാരമായി കണ്ടുകൂടാ. നാളെ അവർ കോടതിയെ സമീപിച്ചാൽ നമുക്കതൊരു നാണക്കേടാണ്. പിന്നെ പത്രക്കാരുടെ വക കഥകൾ വേറെ. അതൊക്കെ ഒഴിവാക്കണം. മിസ്റ്റർ മാഞ്ഞൂരാൻ, എന്നെ വിശ്വസിക്ക്. മന്ത്രി എന്ന നിലയിൽ ഞാനാണ് തീരുമാനിക്കേണ്ടത് ആരെവിടെ കെട്ടണം പണിയണമെന്നും ആരൊഴിയണമെന്നും. പേടിക്കണ്ട, അതിന് വകുപ്പുണ്ട്. ഒഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒഴിപ്പിക്കാം. ആ, അതിനൊന്നും മടിയുണ്ടായിട്ടല്ല, പേടിയുമില്ല. പക്ഷെ എന്തിനീ ചെറിയ കേസിന്? ആ, വരട്ടെ ബെന്നി. ഈ നഗരം തീരെഴുതി തന്നാൽ ഇതുപോലെ 1000 പെട്ടികൾ സാറിന് പ്രതീക്ഷിക്കാം. എനിക്കൊരു വാക്കേ ഉള്ളൂ മിസ്റ്റർ മാഞ്ഞൂരാൻ. എനിക്കും സമരം തീരത്തില്ല. ഒത്തുകളി അവസാനിപ്പിക്കുക. സർക്കാർ നടപടി പിൻവലിക്കുക. ഒഴിവഴിപ്പിക്കൽ അവസാനിപ്പിക്കുക. അഞ്ഞൂരാൻ നീതി പാലിക്കുക. സർക്കാർ നടപടി അവസാനിപ്പിക്കുക. ഞങ്ങളുടെ സമരം തീരത്തില്ല. ഞങ്ങളുടെ സമരം എന്തിന്റെ പേരിലാണ് ഈ നടപടി? ലുക്ക് മിസ് യമുന, അഡ്വക്കേറ്റ് യമുന റഹീം. സി മിസസ് യമുന റഹീം, വിക്ടർ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കോർപ്പറേഷൻ അനുവദിച്ചു നൽകിയ സ്ഥലമാണിത്. പ്രോപ്പർട്ടിക്കുള്ളിൽ അനധികൃതമായാണ് നിങ്ങളുടെ സമരം. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഒഴിഞ്ഞു കൊടുക്കാനുള്ള സർക്കാർ ഉത്തരവാണിത്. പക്ഷെ അതിനു മുമ്പ് ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ, ഈ പാവങ്ങളുടെയൊക്കെ അച്ഛനമ്മമാരുടെ അസ്ഥിത്തറകളും കുഴിമാടങ്ങളുമുള്ള ഈ മണ്ണിൽ വിക്ടർ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് എന്ത് അവകാശമാണുള്ളത്? സാർ ആദ്യം പറഞ്ഞ വാക്കില്ലേ, അനധികൃതം. അത് തന്നെ. നഗരവികസന മന്ത്രിയും ടൗൺ പ്ലാനിംഗ് ഓഫീസറും കൂടി ഈ പാവങ്ങളുടെയൊക്കെ കുടികിടപ്പ് അവകാശത്തിന് മേലെ ഒരു നഗരവികസനം കൊണ്ടുവന്നു. എന്നിട്ട് അതങ്ങ് തീരെഴുതി വിറ്റു. ഇവരുടെയൊക്കെ വികസനം അങ്ങ് തെരുവില്. സോറി, എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യണം. അതിനെ തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടതായിട്ട് വരും. വേണ്ട സാർ, താങ്കളുടെ ഡ്യൂട്ടി മുടക്കണ്ട. പക്ഷേ ഇതൊരു തിരിച്ചുവരവിനുള്ള പോക്കാണെന്ന് നിങ്ങൾ മറക്കരുത്. സർക്കാർ ഉത്തരവിനെ എങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾക്കറിയാം. കോടതിയും നിയമവും ഒക്കെ ഇവർക്കും കൂടി ഉള്ളതാണ്. അവിടെ വെച്ച് ഞങ്ങൾ ഈ ലാൻഡ് മാഫിയെ നേരിടും. ഇതൊരു കടലാസ് പുലിയാ. ഇത് വെച്ച് എന്നെ എന്ത് ചെയ്യുന്നോ നിങ്ങൾ പറയുന്നത്? ഇത് വെറും കടലാസ് പുലിയായി നിങ്ങൾ കാണണ്ട. അവിടെ നിന്ന് ഇവരെ കുടിയൊഴിപ്പിക്കുമ്പോൾ കോർപ്പറേഷൻ രണ്ട് മോഹന വാഗ്ദാനങ്ങളാണ് മുന്നോട്ട് വെച്ചത്. മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളവർക്ക് ഒരാശ്വാസ കേന്ദ്രവും അനാഥ കുട്ടികൾക്ക് പുനരധിവാസ കേന്ദ്രവും. ഈ പാവങ്ങളത് വിശ്വസിച്ചു. ഒടുവിൽ നിങ്ങൾ അവിടെ പണിയാൻ പോകുന്നത് വിക്ടർ മാഞ്ഞൂരാൻ കോർപ്പറേഷന്റെ പഞ്ചനക്ഷത്ര ഹോട്ടൽ സമുച്ചയം. ഒന്നോർത്തോ, അതിന്റെ പണി കഴിയുമ്പോ ഞാൻ ഉൾപ്പെടെ ഈ പാവങ്ങളെ മറികടന്നേ നിങ്ങൾക്കത് പ്രവേശിക്കാൻ കഴിയൂ. കുറെ പേരെ കുടിയെടുപ്പുകാരെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ കഴിയുന്ന മേലിൽ ഇക്കാര്യവും പറഞ്ഞുകൊണ്ട് ഈ ഓഫീസിലെങ്ങാനും കയറി ഇറങ്ങിയാലുണ്ടല്ലോ, സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നാൽ പോലും നിങ്ങളുടെ മനസ്സിരിപ്പ് നടക്കാൻ പോകുന്നില്ല. നടക്കണം, നടന്നേ പറ്റൂ. താനാരാ? നമസ്കാരം സാർ. നമസ്കാരം. പരാജയപ്പെടുമെന്ന് തോന്നുമ്പോ അടിയറ വെക്കാനുള്ളതല്ല നമ്മൾ വിശ്വസിക്കുന്ന പ്രൊഫഷണൽ എത്തിക്സ്. ധീരയായിരിക്കും. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കാം. താനാരാ? പ്ലാനിംഗ് ഓഫീസർ, ജനങ്ങളുടെ സെർവന്റ്. കുറെ സാമൂഹ്യദ്രോഹികൾക്ക് വേണ്ടി, ത്രിലോക സുന്ദരിമാരെ സ്വപ്നം കണ്ടു കഴിയുന്നവർക്ക് വേണ്ടി കണക്ക് കൂട്ടി അനുവദിച്ചു കൊടുത്ത 5 സ്റ്റാർ ഹോട്ടൽ പ്രോജക്ടിന് ഒരു ചെറിയ പെശക് പറ്റിയപ്പോ പ്ലാനിംഗ് ഓഫീസർ കർമ്മനിരതനായല്ലേ. എടോ മിണ്ടരുത്. തനിക്കെതിരെ 2 കുറ്റങ്ങളാ കോടതിയിൽ എന്റെ വകയായിട്ട് എത്താൻ പോകുന്നത്. ഒന്ന്, ഒരു ക്രിമിനൽ ലോയറായ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയതിന്. മറ്റൊന്ന്, കോർപ്പറേഷനിലും മന്ത്രിതരത്തിലുള്ള ചിലരുടെ ഒത്താശയോടെ കുറെ പാവങ്ങളുടെ സ്ഥലം തട്ടിയെടുത്ത് വിക്ടർ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് മറിച്ചു വിറ്റതിന്. അല്ല, ഞാൻ ഇക്കാര്യത്തിൽ ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം. ഇനി നമുക്ക് ഒരാളെ കൂടെ കാണാനുണ്ട്, ഒരു രാഷ്ട്രീയ ഗജകേസരിയെ. എന്താടോ നട റോഡിലൊരു ആൾക്കൂട്ടം? അല്ല, നമ്മുടെ ആൾക്കാർ സത്യാഗ്രഹം തുടങ്ങി. ഇതാ പെണ്ണല്ലേ മാനുഷി? ഓ, താനായിരുന്നോ? എന്തടോ മന്ത്രിയെ റോഡിലിട്ട് തടഞ്ഞിട്ട് നേടിയെടുക്കേണ്ട ഇത്ര അടിയന്തര കാര്യം? പ്രജാപതിയെ റോഡിൽ വെച്ച് കാണാനുള്ള ഭാഗ്യമല്ലേ അടിയങ്ങൾക്കുള്ളൂ. ഇവിടുത്തെ ജനം ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടാൻ വേണ്ടി ജനാധിപത്യത്തിന്റെ കാവൽഭടന്മാരായി തെരഞ്ഞെടുത്ത് വിട്ട നിങ്ങളൊക്കെ തിരക്കിലാണെന്ന് ഞങ്ങൾക്കറിയാം. സർക്കാർ മന്ദിരങ്ങളിൽ വന്നാൽ കാണാൻ പറ്റില്ലല്ലോ. ഞാൻ ഇറങ്ങിയേ പറ്റൂ. ഒക്കെ ഞാൻ തന്നെ അങ്ങ് സോൾവ് ചെയ്തോളാം. വെയിറ്റ് പ്ലീസ്. അല്ല, താനിൽ എന്നാ ഭാവിച്ചോണ്ടാ? എടോ നാരായണ, ദേ വരുന്നേ. എസ്കോർട്ടില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, പോലീസിന്റെ മുന്നേ വിട്ടാ മതിയെന്ന്. എവിടാ? നമ്മൾ 2 അടി മുന്നോട്ട് വയ്ക്കാം, പോലീസ് 10 അടി പിന്നോട്ട് വയ്ക്കാല്ലേ. കോപ്പിലെ ഒരു എസ്കോർട്ട് ഇങ്ങനെ പറഞ്ഞാലേ ഇവിടെ നമ്മൾ എങ്ങനെ ഭരിക്കും? ഓ, എത്തി. താനിത് എവിടെ പോയി കിടക്കാടോ? എന്താ ഇവിടെ മാർഗാട സാബ്? സാർ ഇപ്പം മാറ്റിത്തരാം. ദേഹത്ത് തുടരുത് മിസ്റ്റർ കേരളീയൻ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഈ പാവപ്പെട്ടവർ താമസിക്കുന്ന കോളനി ഒഴിപ്പിക്കാനുള്ള സർക്കാർ നടപടി പിൻവലിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതറിയാം. കണക്ക് പറഞ്ഞ് എണ്ണി മേടിച്ച കാശങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. അവര് വേറെ സ്ഥലം നോക്കിക്കോളും. അനാവശ്യം പറയരുത്. താൻ എന്തായി പറയുന്നത്? വാങ്ങിയിട്ടില്ല. വാങ്ങിയതൊക്കെ വേറെ കൈ, ബിനാമി. നമ്മുടെ കൈ പരിശുദ്ധം. ഇതൊക്കെ താൻ ഉൾപ്പെടുന്ന ലാൻഡ് മാഫിയക്കെതിരായി ഇവര് ശേഖരിച്ച തെളിവുകളാണ്. ഇത് നിഷേധിച്ചാൽ സ്വന്തം ചെലവിൽ പോസ്റ്റർ അടിച്ച് നീയൊക്കെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ബുക്ക് 99 എന്ന് എഴുതി വെച്ചിരിക്കുന്ന മതിലുള്ള മുഴുവൻ ഒട്ടിക്കും ഞാൻ. പ്ലീസ് കേരളീയൻ, എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാം. പ്ലീസ് ആലോചിച്ച പോലെ ചെയ്യണം. ഏറ്റു ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പോലെ ആകരുത്. വാക്ക് തെറ്റിച്ചാൽ ഇതുപോലെ വഴിയിലിട്ട് ഇനിയും ഞങ്ങൾ തടയും. ഇത് സാധാരണ മന്ത്രിമാര് പറയുന്ന പോലെ അല്ല, തീർത്തു ഉറപ്പ്. ആ കേരളീയൻ മണ്ണാൻ കെട്ട ചത്തു മണ്ണടയാറായ ഒരു കിളവനോട് ഫൈറ്റ് ചെയ്യാനല്ല മാഞ്ഞൂരാൻ ബിസിനസ് ചെയ്യുന്നത്. അയാളെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടാണ് മിസ്റ്റർ മാഞ്ഞൂരാൻ. നരച്ചെങ്കിലും അയാൾ ഇന്നൊരു സിംഹമാ, നരസിംഹം. എന്റെ സാറേ, ഈ പറയുന്ന കേരളീനെ കണ്ടുകൊണ്ടല്ല, മാഞ്ഞൂരാൻ 10-30 കോടി വലിച്ചെറിഞ്ഞത് നിങ്ങളെയൊക്കെ കണ്ടുകൊണ്ടാ, നിങ്ങളുടെയൊക്കെ വാക്ക് വിശ്വസിച്ചോണ്ടാ? അത് വാക്കിന് മാറ്റമൊന്നുമില്ല, എന്നാലും വാക്ക് മാറ്റില്ല മാഞ്ഞൂരാനും. വാക്ക് തന്നവരുടെ വാക്ക് മാറ്റാതിരിക്കാനും മാഞ്ഞൂരാൻ അറിയാം. ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് എന്റെ നിലനിൽപ്പ് നോക്കണ്ടേ? എന്റെ പാർട്ടിയിൽ വോട്ടർമാരുടെ മുമ്പിൽ എന്റെ ഇമേജ് പോകത്തില്ലയോ? ഞാൻ നാണ കടത്തില്ലയോ? സാറേ, ഉടുമുണ്ടുരിഞ്ഞ് തലയെക്കെട്ടി കള്ളിഷാപ്പിൽ അന്തുറങ്ങിയിരുന്ന നിങ്ങളെ രാഷ്ട്രീയത്തിലിറക്കിയ സ്ഥാപക നേതാവിന്റെ ദീർഘവീക്ഷണം സമ്മതിക്കണം. അന്നയാൾക്ക് ഉറപ്പുണ്ടാകും കട്ടിട്ടോ തെണ്ടിട്ടോ നിങ്ങൾ പാർട്ടിയെ നിലനിർത്തുമെന്ന്. നാണം കെട്ടോടെ ആസനത്തിൽ ആലുമുളച്ച അത് ഒരു തണല. പക്ഷെ ഈ കളിയിൽ മാഞ്ഞൂരനെ ചതിച്ച നിങ്ങൾ പിന്നെ ഒരിക്കലും സ്വന്തം മണ്ഡലം കാണില്ല. അത് പിന്നെ ഞാനെന്നും തന്റെ കൂടെ കാണത്തില്ലയോ? ആ കേരളീയ നമുക്കൊരു കോപ്പും ചെയ്തിരുന്നേ. എന്താടാ അഡ്വക്കേറ്റ് പെണ്ണിന്റെ പേര്? യമുന. യമുന ഹലോ. ആരാ? ഒരു കക്ഷി വക്കാലത്തുമായി വന്നാണേ. ഓഫീസിലേക്ക് ഇരിക്കാം. വേണ്ട, ഇവിടെ തന്നെ ആവാം. കം ഓൺ, ടേക്ക് യുവർ സീറ്റ്. ഞാൻ വിക്ടർ മാഞ്ഞൂരാൻ. ഈ കേസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയാം. വാദിക്ക് വേണ്ടിയും പ്രതിക്ക് വേണ്ടിയും ഹാജരാകേണ്ടത് ഒരേ വക്കീലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങളുടെ സ്ഥിരം ജോലി വിലയ്ക്ക് വാങ്ങാൻ. പക്ഷെ നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി മിസ്റ്റർ. സി മിസ്സസ് യമുന റഹീം, എല്ലാവരെയും കാണുന്ന പോലെ അല്ലേ ഞാൻ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ കരേജീസ് ആണ്. ബട്ട് യു ജസ്റ്റ് ഇമാജിൻ, നിങ്ങളുടെ ഹസ്ബൻഡ് റഹീം അയാളുടെ ഓട്ടോ കൺസൾട്ടൻസിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ്. നിങ്ങളുടെ ഏക മകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലുള്ള ഒരു അവസ്ഥ. ഒടുവിൽ നിങ്ങളുടെ കക്ഷികൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ട് ഈ നിയമപുസ്തകങ്ങൾ നടുവിൽ ഇങ്ങനെ നെടുവീർപ്പുമായി കഴിയുന്നത് ഹൊറിബിൾ. ആർക്കും അങ്ങനെ വരരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. യമുന എന്റെ ഈ കേസ് വാദിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ ആ വഴിക്കൊന്നും എനിക്ക് ചിന്തിക്കാതിരിക്കാമല്ലോ. ഒപ്പം നിങ്ങൾ എനിക്കെതിരെ ഉണ്ടാക്കിയ എല്ലാ രേഖകളും എനിക്ക് തിരിച്ചു തരണം. നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ? ബിസിനസ് ഈസ് മൈ പ്രൊഫഷൻ. ചത്തുപോയ എബ്രഹാം മാഞ്ഞൂരാൻ എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ച പാഠമാണത്. നമുക്ക് നേരെ നേരെ കച്ചവടം നടത്താം. ഞാൻ എന്ത് വില തരണം യമുന എനിക്കെതിരായ കേസിൽ നിന്നും പിന്തിരിയാൻ? പ്ലീസ് ലീവ് മീ അലോൺ. എനിക്കതിന് കഴിയില്ല. കഴിയണം. ഒരു വിപ്ലവം നയിച്ചിട്ട് എന്ത് നേടാനായി നിങ്ങൾക്ക്? മർദ്ദനം, പുച്ഛം, ആട്ടും തുപ്പും, പിന്നെ കുറെ മർദ്ദിതരുടെ വക്കീലെന്ന പെരുമയും. അതിനേക്കാൾ പെരുമ ഞാൻ ഉണ്ടാക്കി തരും. ഈ ഓഫീസ് വിട്ട് നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് ഒരു അത്യാധുനിക ഓഫീസ് കം ഫ്ലാറ്റ്, പിന്നെ മകൾക്ക് പഠിക്കാൻ ഊട്ടിയിൽ സൗകര്യം, ഭർത്താവിന് യാത്ര ചെയ്യാൻ വിദേശ കാർ, അതിനൊക്കെ പുറമേ പിന്നെ ഈ പണം എന്നെ നോക്കിയിട്ടില്ല. പോരെങ്കിൽ ഇനിയും ആവശ്യപ്പെടാം. ആർ യു വില്ലിംഗ് ടു ഡു ഇറ്റ്? അങ്ങനെ കേരളീയന്റെ കഥ ക്ലോസ്. ആ വക്കീല് പെണ്ണ് കാരണം നമ്മൾ രക്ഷപ്പെട്ടു. ഇനി പറ്റുമെങ്കിൽ വിക്ടർ സാറേ അയാളെ കൂടെ ഒരു കള്ള കേസിലും കുടിക്ക് ഒതുക്കിയേക്കണം. ആയിട്ടില്ല നാരായണ. കേരളീയൻ ഒരു വടവൃക്ഷമല്ലേ, ചുവട്ടീന്ന് തുടങ്ങണ ഒതുക്കൽ. എങ്കിലേ ആ മരം ഒരു ദിവസം താഴെ വീഴൂ. അപ്പറഞ്ഞതിലേതോ ഗൂഢാർത്ഥം ഉണ്ടല്ലോ. ഒക്കെ വഴിയേ മനസ്സിലാകും. അതൊന്ന് പറ സാറേ. അയ്യോ, ഇതാര്? ഞാൻ അങ്ങോട്ട് വന്ന് ക്ഷണിക്കാനിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ക്ഷമിക്കണം. അല്ലെങ്കിൽ തന്നെ വലിഞ്ഞു കയറി വരുന്നവരോടൊക്കെ ക്ഷമിക്കാൻ മാത്രം നമ്മള് ക്രിസ്തുവും കൃഷ്ണനൊന്നും അല്ലല്ലോ. ഇയാളെ ഒന്ന് സൗകര്യത്തിന് കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാനും. താൻ എന്നാടോ ഇന്നലെ നടപടി വെച്ച് പറഞ്ഞത്? നാട് മുഴുവൻ പോസ്റ്റ് ഒട്ടിക്ക് വന്നു. താൻ എന്നാ കോപ്പാടോ ഒട്ടിക്കാൻ സാറ്? ഇങ്ങോട്ട് മാറി നിൽക്കും. എനിക്ക് ഇയാളോട് 4 വർത്തമാനം പറയാനുണ്ട്. അതിന് ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. എടോ, താൻ പണ്ടെങ്ങാണ്ട് ദണ്ഡയാത്ര നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് മാനവമര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് തെണ്ടിത്തരം പറഞ്ഞാലുണ്ടല്ലോ. കേരളീയൻ സാറേ, ഇതുവരെ എന്ത് നേടി ഈ പൊതുജന സേവനം കൊണ്ട്? വട്ടുവീട്ടുകാരെല്ലാം കൂടി കത്തിച്ചു കളയാൻ തന്നെ ഒരു മോളെ കിട്ടി. വയസ്സാം കാലത്ത് പ്രാരാബ്ദം പറയാൻ കൂട്ടിന്. വളർന്നു വരുന്നില്ലേ വേറൊരു മോളെ? ഇക്കണക്കിന് പോയ അവളെ ആരെങ്കിലും കത്തിച്ചു കളയില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് ബുദ്ധി ഞാൻ പറഞ്ഞുതരാം. സേവനം നിർത്തണ്ട, എന്നെ സേവിക്ക്. കാശോ താമ്രപത്രമോ അവാർഡോ എന്ത് കുന്തം വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. സോറി, ഒരു ചകത്തായതിന്റെ പേരിൽ ഓവറായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിന്റെ ആതിഥ്യം സ്വീകരിച്ച് താമ്രപത്രം വാങ്ങാനല്ല ഞാൻ വന്നത്. ഒന്ന് കാണാനാ, ചിലത് പറയാനാ. അതെനിക്ക് നിന്നെപ്പോലെ ഓവറാകേണ്ട കാര്യമില്ല. ഞാനൊരു പാവം മനുഷ്യൻ, നിങ്ങളത്രയും പത്രാസില്ല, സൗകര്യമില്ല, എനിക്കത് ആവശ്യമില്ല. പക്ഷെ ഈ നിൽക്കുന്ന വിക്ടർ മാഞ്ഞൂരാൻ എന്ന മനുഷ്യൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ഇയാളുടെ കൂടെ നിന്ന താമരപത്രമോ അവാർഡോ ക്യാഷോ എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാമെന്ന്. ഇങ്ങനെ ഒരു സന്മനസ് കാണിച്ചതിന് ഞാൻ ഈ മഹാമനസ്കനെ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കേണ്ടതല്ലേ? ഞാൻ ഏബ്രഹാം മാഞ്ഞൂരാന്റെ മകനാ. കാൽ കാശിന് വിലയില്ലാത്ത തന്റെ സമ്മാനം എനിക്ക് ആവശ്യമില്ല. നിനക്ക് വേണ്ടെങ്കിലും നിന്റെ അപ്പൻ ഈ പറഞ്ഞ ഏബ്രഹാം മാഞ്ഞൂരാൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അന്ന് നീ ജനിച്ചിട്ടില്ല. നിന്റെ അപ്പനും ഞാനും തമ്മിൽ പണ്ടൊരു കേസുണ്ടായിരുന്നു. എറണാകുളത്തൊരു ചട്ടക്കാരി പെണ്ണിനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവിടെയും അവിടെ അമ്മയുടെയും സ്വത്ത് അടിച്ചു മാറ്റിയതിന് ശേഷം അതേക്കുറിച്ച് ചോദിക്കാൻ വന്ന ആ പെണ്ണിനെ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ച് കൊന്നതിന് കിടന്നു ഒരു ജീവപര്യന്തം. പരോളിൽ പോലും പുറത്തു വന്നിട്ടില്ല. അതിനിടയിലാണ് നീ ജനിച്ചത്. തന്ത ആരാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ജയിലിൽ ഒരാളുണ്ടായിരുന്നുകൊണ്ട് അതൊരു സത്യമായി. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം നിന്റെ തന്ത ഈ കാണുന്നത് മുഴുവൻ ഉണ്ടാക്കി. നാണം കെട്ടും പണം നേടിയാൽ ആ നാണക്കേട് പണം മൂടി വെക്കുന്നുള്ള അന്ത്യശാസനം തന്നുകൊണ്ട് നിന്റെ തന്ത ചത്തു. പിന്നെ ആരുടെയും മെക്കെട്ട് കയറാവുന്നായി. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ക്രിസ്തു അല്ല ഞാൻ, ഗാന്ധിയനാണ്. അടിച്ചവന്റെ കരണം അടിച്ച് തെറിപ്പിക്കുന്ന പുതിയ ഇത് ആവർത്തിച്ചാൽ നിനക്ക് അടുത്ത സൂര്യോദയം കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. നമസ്കാരം സാർ. നമസ്കാരം സാർ, വരൂ. വരൂ സാർ. സൗഭാഗ്യങ്ങളുടെ താക്കോൽ കൂട്ട ഏറ്റുവാങ്ങിയല്ലേ ആയിരങ്ങളുടെ സ്വപ്നങ്ങൾ മറിച്ചു വിൽക്കാൻ ഇടനിലക്കാരിയായി നിന്നതിന്. സാർ ഇരിക്കൂ, ഞാൻ കുടിക്കാൻ തണുത്തെന്തെങ്കിലും. പാവങ്ങളുടെ കണ്ണീർ വീണ ശീതളപാനിയും ഞാൻ കുടിക്കാറില്ല. സാർ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സാരമില്ല, നിന്റെ ധാരണകൾ ശരിയാകുന്നുണ്ടല്ലോ. പക്ഷെ ഒന്ന് നീ മറന്നു, വിപ്ലവകാരികൾ പാവപ്പെട്ടവരുടെ പടത്തലവന്മാരായിരിക്കണമെന്ന് വിശ്വസിച്ചിരുന്നവളാണ് നീ. പ്രസവിച്ചു കിടക്കുന്ന ഒരു പുലിയുടെ ആത്മവീര്യം നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. പണ്ട് ലാത്തീൻ തോക്കിന്റെ ബൈനറ്റം യുവത്വം തുളുമ്പി നിന്ന നിന്റെ ശരീരത്തെ പ്രയോഗിച്ചപ്പോ തിരിച്ചും മറിച്ചും പടവെടുത്തിട്ട് കാട്ടുകള്ളി എന്ന് എഴുതിയ പത്രക്കാര് ഇന്ന് നിന്നെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ച് കണ്ടപ്പോ എല്ലാം മറന്നുപോയില്ലേ? കാര്യം എന്തെന്നറിയാതെയാണ് സാറിനെ എതിർക്കുന്നത്. എതിർക്കുന്നവനെ വർഗശത്രു എന്ന് മുദ്ര കുത്താം, എന്നിട്ട് മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ പേരിൽ കോടതി കയറ്റാം. അതാണല്ലോ ഇപ്പോഴത്തെ പുതുപുത്തൻ ഫാഷൻ. ഇനി ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിൽ നിന്നുകൊണ്ടാകട്ടെ നിന്റെ സ്യൂഡോ വിപ്ലവം. സോറി സാർ, സാറിന് വേണമെങ്കിൽ എന്നെ അടച്ചാക്ഷേപിക്കാം. പക്ഷെ ഒന്ന് കാണാൻ വിട്ടുപോയി. വിപ്ലവകാരിയുടെ കൂടെ പിറന്നതിന്റെ പേരിൽ എന്റെ സഹോദരങ്ങൾ അനുഭവിച്ച നരകയാതനകൾ, അതൊന്നും ഒരു മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെയും പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടില്ല. എന്റെ വഴിയിലൂടെ പോയാൽ എന്റെ മകളെയും കാത്തിരിക്കുന്നത് ലാത്തിയെയും ബൈണറ്റിനെയുംക്കാൾ ക്രൂരമായ യാഥാർത്ഥ്യങ്ങളാണ്. അവൾക്ക് വേണ്ടിയെങ്കിലും എനിക്ക് ജീവിക്കണം. വിപ്ലവകാരിയുടെ സ്യൂഡോ ചിന്തകളല്ലിത്, ഒരു പാവം പെണ്ണിന്റെ ജീവിക്കാനുള്ള കൊതി. ജീവിക്കണം. പുത്തൻ സൗഭാഗ്യങ്ങളുടെ നടുവിൽ ഇങ്ങനെ വാഴുമ്പോ ഈ മണിമാളികളുടെ മുകളിൽ നാലാള് കാണുക കെട്ടിത്തൂക്കിടണം നിന്റെ ആദർശങ്ങൾ, കണ്ണു തട്ടാതിരിക്കാൻ. வரணும் சார். നമസ്തേ. നമസ്കാരം. ഇത് കളക്ടറുടെ പിഎ ആണ്. അറിയാം. എന്താ വിശേഷിച്ച്? ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ കളക്ടർ നേരിട്ട് അയച്ചതാണ്. ഇത് ഡിഫൻസ് മിനിസ്റ്റർ ഓഫീസിൽ നിന്നുള്ള മെസ്സേജ് ആണ്. അവർ ഹാർട്ടി കൺഗ്രാലേഷൻസ്. അങ്ങയുടെ മകൻ ക്യാപ്റ്റൻ ഭരതൻ മേനോൻ പ്രസിഡന്റിന്റെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിന് അർഹനായിരിക്കുന്നു. Dear son, Captain Bharathan Menon, ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒറ്റയാളേ ഉള്ളൂ ഞാൻ. ഒന്ന് കാണാൻ കൊതിയായിരുന്നടോ. കത്തിലെ വാക്കുകൾക്ക് മകന്റെ രൂപമാകാൻ പറ്റില്ലല്ലോ. അച്ഛാ അച്ഛാ ദാ ചായ. എന്താടി പെണ്ണെ ഒരു ജാട? രാഷ്ട്രപതിയുടെ മെഡല് ഞാൻ വിചാരിച്ചാലും കിട്ടും. അതിന് അദ്ദേഹത്തെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? അതിവിടെ കിട്ടില്ലേ? എന്തോന്ന് മെഡല്? കളിയാക്കല്ലേ കളിയാക്കല്ലേ. നിന്റെ ഏട്ടൻ ക്യാപ്റ്റൻ ഒന്ന് വന്നോട്ടെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്തിനാ? ഇതുപോലൊരു കക്ഷിയെ സഹിക്കുന്നതിന് ഇങ്ങോട്ടൊരു അവാർഡ് വാങ്ങാൻ. അയ്യടാ കാത്തിരുന്നോ. മെഡലിന് പകരം ഒന്ന് ഇടിയായിരിക്കും കിട്ടാൻ പോണേ. പിന്നെ ഇടി കിട്ടാൻ ഞാൻ കൈ കെട്ടി നോക്കിയിരിക്കല്ലേ. ഇന്നെന്താ പ്രോഗ്രാം? പ്രോഗ്രാം അഗർ ஆலோலம் செல்லக் காட்டே குழலூதும் குஞ்சிக் காட்டே தினவிளையன பாடத்து கிளிமகளுட சாரத்து பிரணயத்தின் தூவல் மினுக்கான் போரு ஆலோலம் செல்லக் காட்டே குழலூதும் குஞ்சிக் காட்டே தினவிளையன பாடத்து കളുടെ ചാരത്ത് പ്രണയത്തിൻ തൂവൽ മിനുക്കാൻ പോരു ആലോലം ചെല്ലക്കാറ്റേ കുഴലൂതും കുഞ്ഞിക്കാറ്റേ പാട്ടുണ്ടോ മഞ്ഞു വീണ കൂടാരത്തിൽ കൂട്ടുണ്ടോ കാട്ടുപൂവിൽ തേനുണ്ടേ മുളം തണ്ടിൽ പാട്ടുണ്ടേ മഞ്ഞു വീണ കൂടാരത്തിൽ കൂട്ടുണ്ടേ കുറുമാമ്പൂം കുന്നിറങ്ങി തുടികൊട്ടിത്താളം തുള്ളി അരികത്തവളണയും നേരം മടിമുടി ഉലയണ് അകതരു കുളിരണ് ആലോലം ചെല്ലക്കാറ്റേ குழலூரும் மயங்கும்போள் மழப்பூக்கள் பெய்யும்போள் பூமி பெண்ணின் கண்ணில் நாணம் பூக்கும்போள் அதிராணி பாடத்து மடவச்சு மடங்கும் நேரம் கரிவிண்டின் மேகம் பொட்டி குனுகுன சொரியனு மனம் இதில் ஒரு மழ ஆலோலம் குழலூதும் தினவிளையன பாடத்து கிளிமகளுட சாரத்து பிரணயத்தின் தூவல் மினுக்கான் போரு போஜல்ல காத்தே குழலூதும் ஏய் குஞ்சி காத்தே. ഞാൻ വീട്ടിൽ കൊണ്ട് വരണോ? വേണ്ട, ഞാൻ പോയിക്കോളാം. ബസ് വരട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട വേണ്ട, അത്ര പേടിയാണെങ്കിൽ ഞാൻ ആ സൈഡിൽ നിൽക്കാം, അതിനാരും ചോദ്യം ചെയ്യില്ലല്ലോ. കേരളീയന്റെ മകനാണ്. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. മൈ കണ്ടോളൻസ്. നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. അക്രമികളെ കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്നെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി സഹായം ഞാൻ ചെയ്തിരിക്കും. വേണമെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷനെ തന്നെ നമുക്ക് വയ്ക്കാം. ക്രൈംബ്രാഞ്ചിനെ കൊണ്ടോ CBI കൊണ്ടോ നമുക്ക് അന്വേഷിപ്പിക്കാം. ആ എവിടെ റീത്ത് വെക്കരുതവിടെ. എന്റെ മോടെ ദേഹം ചെതയിലേക്ക് എടുക്കേണ്ട സമയമായത്. ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ആ കർമ്മമൊന്ന് നടത്തിക്കോട്ടെ. പൂന്തിങ്കളെ മൂവന്തിയായി മുകിലേറ്റുമായല്ലേ നീ തിരുനാളമേ, ഇരുൾ രാത്രിയായി കാറ്റേറ്റു പൊലിയല്ലേ നീ നിഴലാർന്ന നിലാവിൽ ഒരു ചെറുകിളി മൊഴി തേങ്ങുകയായി. പൂന്തിങ്കളെ മൂവന്തിയായി മുകിലേറ്റുമായല്ലേ നീ തിരുനാളമേ, ഇരുൾ രാത്രിയായി കാറ്റേറ്റു പൊലിയല്ലേ നീ. താരാട്ടുമായി രാപ്പക്ഷി കൂടേറവേ ഏകാന്തയാമങ്ങൾ തൻ തൂവൽ പൊഴിഞ്ഞിടവേ ഒരു കണ്ണീരിൻ ചെറുതൂമുത്താൽ നിന്നോർമ്മ നെഞ്ചേൽക്കവേ അകലയോ അരികിലോ ഒരു വെൺപ്രാവ് പോൽ നിന്റെ കാലൊച്ച കേൾക്കുന്നു. പൂന്തിങ്കളെ മൂവന്തിയായി മുകിലേറ്റുമായല്ലേ നീ തിരുനാളമേ, ഇരുൾ രാത്രിയായി കാറ്റേറ്റു പൊലിയല്ലേ നീ. സംഗീതമാ മാറിൽ മയങ്ങുന്നോരൻ വാത്സല്യ സാഫല്യമായി ഒരു പൂ പോലും ഇതൾ ചൂടാതെ വാടുന്നൊരരി വേനലിൽ തളരുമീ മനസ്സുകൾ. കുളിരേകും കിനാവിൻ്റെ കൈക്കുമ്പിൽ തേടുന്നു. പൂന്തിങ്കളെ മൂവന്തിയായി മുകിലേറ്റുമായല്ലേ നീ തിരിനാളമേ ഇരുൾ രാത്രിയായി കാറ്റേറ്റു പൊലിയല്ലേ നീ നിഴലാർന്ന നിലാവി ഒരു ചെറുകിളി മൊഴി തേങ്ങുകയായി പൂന്തിങ്കളെ മൂവന്തിയായി മുകിലേറ്റുമായല്ലേ നീ തിരിനാളമേരു രാത്രിയായി കാറ്റേറ്റു പൊലിയല്ലേ നീ. ഞാൻ പ്രിയ മേനോൻ, ഇന്ത്യൻ ന്യൂസിൽ നിന്നാണ്. ഓ, ഫീച്ചർ ഇടാനുള്ള വരവായിരിക്കും. സോറി, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വേണ്ട, ഞാൻ വിശദീകരണമൊന്നും വേണ്ട. പട്ടാപ്പകൽ നട റോഡിൽ ഒരു പെൺകുട്ടി മൃഗീയമായി കൊല്ലപ്പെട്ടിട്ട് അത് കണ്ടില്ലെന്ന് അടിച്ചവരാണ് നിങ്ങൾ പത്രക്കാർ, ഇൻക്ലൂഡിംഗ് യുവർ ഡെയിലി. നഷ്ടപ്പെടലിന്റെ നൊമ്പരം അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും. തകർന്ന മനസ്സുമായി അകത്തൊരു മനുഷ്യരിപ്പുണ്ട്. ഇനിയെങ്കിലും ആ പാവത്തിന് വെറുതെ വിട്ടൂടെ? ഈ കുട്ടിയെ ആഗണത്തിപ്പെടുത്തണ്ട. സാരില്ല സാർ, വേണ്ട. ഞാൻ ഇനി ഒരിക്കൽ വരാം. ഇറങ്ങട്ടെ. നീ ചെയ്തത് ശരിയായില്ല. യെല്ലോ ജേർണലിസം കൊണ്ട് ഉപജീവനം നടത്തുന്ന പത്രക്കാരുണ്ടാവാം, ഉണ്ടാവാന്നല്ല ഉണ്ട്. പക്ഷെ പ്രിയ അത്രക്കാരിയല്ല. ഞാനത് അപ്പോഴേ മറന്നു. പിന്നെ അന്ന് വന്നത് ദിവ്യയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനാ. വീട്ടിൽ വന്നപ്പോ സത്യത്തിൽ പ്രിയ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ആ, പിന്നെ കാണണമെന്ന് പറഞ്ഞത്? ദിവ്യയുടെ ക്യാമ്പസിനകത്തും പുറത്തും കുറെ കുട്ടികളുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവര് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ദിവ്യയും ഒരു പയ്യനുമായുള്ള അടുപ്പത്തെ പറ്റി. അത് ഒരു പ്രവീൺ വർമ്മ. പ്രവീൺ വർമ്മ? ഞാൻ ഈ പ്രവീണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു. ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എന്ന പേരിൽ അയാൾ സിറ്റിയിൽ ഒരു അഡ്വർടൈസിംഗ് കമ്പനി നടത്തുന്നുണ്ട്. ദിവ്യയുടെ മരണത്തിന് ശേഷം അയാൾ കൃത്യമായി ഓഫീസിൽ വരാറില്ല. എവിടെയാണ് അവന്റെ വീട് എന്നറിയാമോ? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനടുത്ത് ഒരു റിട്ടയർഡ് സ്കൂൾ മാസ്റ്റർ മകനാ. ദിവ്യയുടെ മരണത്തെക്കുറിച്ച് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അച്ഛനോട് ശത്രുതയുള്ള ആരോ ഇതിന്റെ പിന്നിലുണ്ടെന്ന് തോന്നൽ. ബട്ട് ഐ ആം നോട്ട് ഷുവർ. പ്രിയയുടെ സഹായം ചിലപ്പോ എനിക്ക് വേണ്ടി വരും. ഡെഫിനിറ്റ്ലി. എന്ത് സഹായവും ക്യാപ്റ്റൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു. നമസ്കാരം. ആരാ മനസ്സിലായില്ല? ഞാൻ ഭരതൻ. പ്രവീൺ ഒന്ന് കാണാനാ. അവ സ്ഥലത്തില്ല. എവിടെ പോയിരിക്കാ? രണ്ടാഴ്ചയായിട്ട് ബിസിനസ് ടൂറില്ല. ഇന്നലെ വിളിച്ചിരുന്നു, ഒരാഴ്ച കഴിഞ്ഞേ വരൂ. എവിടുന്നാ വിളിച്ചെന്ന് പറഞ്ഞോ? ഇല്ല, അതൊന്നും പറഞ്ഞില്ല. അത് പിന്നെ ഞാൻ അവന്റെ ബിസിനസ്സിലൊന്നും ഇടപെടാറില്ല. ശരി, ഇറങ്ങട്ടെ. ആ ശരി. ഞാൻ ക്യാപ്റ്റൻ ഭരതൻ മേനോൻ. ക്യാപ്റ്റൻ ഇരിക്കൂ. താങ്ക് യു. എൻ്റെ അനിയത്തി ദിവ്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയാനാണ് ഞാൻ വന്നത്. സ്മാതി വർഗീസ് ആണ് കേസ് അന്വേഷിക്കുന്നതെന്ന് അറിഞ്ഞു. അതെ, അതൊരു ആക്സിഡന്റ് ഡെത്താണെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പിന്നെ ദൃക്സാക്ഷികളുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ടും സാഹചര്യ തെളിവൊന്നും വെച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഇത് ദിവ്യയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന പ്രവീൺ എന്ന പയ്യന്റെ ഫോട്ടോയാണ്. സംഭവം നടന്നതിന് ശേഷം ഈ പയ്യനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഞാൻ ക്യാപ്റ്റനെ ഉപദേശിക്കാണെന്ന് കരുതരുത്. ഈ പെങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞ് കാശുള്ള വീട്ടിലെ പിള്ളേരുടെ പേരിൽ ചുമ്മാ ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റാത്ത കാലമായത്. എന്റെ തൊപ്പി തെറിക്കും. അതുകൊണ്ട് എടോ സബ് ഇൻസ്പെക്ടറെ, ഒരു ക്യാപ്റ്റനോട് ഈ രീതിയിൽ സംസാരിച്ചതിന് പകരം പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ പ്രതികരിച്ചാൽ തന്റെ തലയിൽ തൊപ്പി കാണില്ല. പക്ഷേ ഞാനിത് ചെയ്യാത്തത് തന്നെ ഭയന്നിട്ടൊന്നുമല്ല, താൻ അണിഞ്ഞിരിക്കുന്ന യൂണിഫോമിനുള്ള ബഹുമാനം കൊണ്ടാ. പിന്നെ തന്റെ വാക്കുകളുണ്ട് ആരെയോ മനഃപൂർവ്വം രക്ഷിക്കാനുള്ള ശ്രമം. സാരമില്ല, ഞാനിത് കണ്ടുപിടിച്ചോളാം. അങ്ങനെ വന്നാൽ ഈ തൊപ്പി അടക്കം പല തൊപ്പികളും ഞാൻ തെറിപ്പിക്കും. ഓർത്തു വെച്ചോ. അവളുടെ മരണം ഒരു ആക്സിഡന്റ് ആണെന്ന് വിശ്വസിക്കാൻ എനിക്കാവുന്നില്ല. ദിവ്യയുടെ മുറിയിൽ നിന്നും യാദൃച്ഛികമായാണ് പ്രവീണിന്റെ ഫോട്ടോ എനിക്ക് കിട്ടുന്നത്. ഞാനും ദിവ്യയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് ദിവ്യ പറഞ്ഞ് ഭരതേട്ടനെ നന്നായിട്ട് അറിയാം. ഭരതേട്ടൻ സംശയിക്കുന്നത് ശരിയാ, അതൊരു ആക്സിഡന്റ് അല്ല. പിന്നെ കൊന്നത് അവര്, ദിവ്യ, അവരെല്ലാം കൂടെ എന്നെ ഇന്ന് ഫോളോ ചെയ്തത് അവരാ. എന്നിട്ട് എന്തുകൊണ്ട് ഇക്കാര്യം പോലീസ് അറിയിച്ചില്ല? പേടിയായിരുന്നു. അവരെന്നല്ല, എനിക്ക് എല്ലാവരും പേടിയായിരുന്നു. ഭരതേട്ടനറിയോ, എന്റെ കൺമുമ്പിൽ വെച്ച അവരെന്റെ ദിവ്യയെ ഞാൻ അന്നേ പറഞ്ഞതാ. ആ അഡ്വക്കേറ്റ് പെണ്ണിനെ ഒതുക്കിയത് കൊണ്ടോ ഹൈക്കോടതിയിൽ കേസ് ജയിച്ചത് കൊണ്ടോ ഒരു കോപ്പ് നടക്കില്ലെന്ന്. ഇപ്പൊ എന്താ കിഴവൻ കേരളീയൻ സുപ്രീം കോടതിയിൽ പോയിരിക്കുക നമുക്കെതിരെ അപ്പീൽ കൊടുക്കാൻ. സൂക്ഷിക്കണം, അതിലൊന്നും വിക്ടറിന് പേടിയില്ല. പണിക്കരുത് സാറേ, അങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടായില്ല വിക്ടറെ. അയാൾക്ക് നിയമം അറിയാം, കളിക്കാനും അറിയാം. അയാളുടെ ബുദ്ധിക്ക് മുമ്പിലേ നമ്മളൊക്കെ വെറും ശിശുക്കളാ. പിന്നെ ആ പ്രവീണിൽ നിന്ന് ഇവരുടെ സത്യമെങ്ങാണോ ആ ഭരതൻ അറിഞ്ഞാൽ അതുപോലെ തീർന്നു നമ്മുടെ കഥ. ഇല്ല പണിക്കർ സാറേ, ആരുടെ കഥയാണ് തീർക്കേണ്ടത് വിക്ടറിനറിയാം. നിങ്ങളുടെ കൈകൊണ്ട് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ തിരുത്തണം. പിന്നെ ആ മുതുക്കൻ സുപ്രീം കോർട്ട് പോയിട്ട് കേരളം വിട്ട് പുറത്തു പോകാൻ പാടില്ല. മകളുടെ ഗതി തന്നെ തന്തയ്ക്കും ഉണ്ടാവണം. അതെന്താ മകനും കാണിച്ചു കൊടുക്കണം. ആരാ നിങ്ങളൊക്കെ? അച്ഛൻ മാത്രമാ ഗാന്ധിയൻ, ഞാനതല്ല. Ah! കൊല്ലാനയച്ച നിന്റെ ഗുണ്ടകൾ ആ മനുഷ്യന്റെ എന്റെ അദ്ദേഹത്തെ ഒരു രോമത്തിലെങ്കിലും തുടരണമെങ്കിൽ 7 ജന്മം ജനിക്കണം. എടാ നീ എവിടെ നിന്നാ കളിക്കുന്നറിയാമോ? നിന്റെ തന്തയെപ്പോലെ ഒരുപാട് ഗാന്ധിയന്മാരെ കണ്ടതാ ഞാൻ. പക്ഷെ നിന്റെ ഗതി അതായിരിക്കില്ല. തിരിച്ച് തൊപ്പി വെക്കാനുള്ള യോഗം ഉണ്ടാവില്ല നിനക്ക്. എടാ ഇറക്ക ഒന്നോർത്തോ, നിന്നേക്കാൾ വലിയവന്മാരെ എന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നിട്ടേ ഉള്ളൂ. വേണ്ടി വന്നാൽ നിന്നെ കൊണ്ട് എന്റെ മുമ്പിലിട്ട് മൂക്കൊണ്ട് യക്ഷാന്ന് പറപ്പിക്കും. അതിനെനിക്കൊരു സെൻട്രൽ യാത്രയുടെ ആവശ്യമുള്ളൂ. അതിനെനിക്ക് സെൻട്രലൊന്നും പോകണ്ട, നിന്നെയൊക്കെ നേരിടാനുള്ള ചങ്കൂറ്റം ഇതിനകത്തുണ്ട്. കൊള്ളാം, അതിർത്തി കാക്കുന്നവന്റെ ചങ്കൂറ്റം കൊള്ളാം. വിശിഷ്ട സേവനത്തിന് മെഡലണിഞ്ഞ് അവന്റെ ധൈര്യവും സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ നിന്റെ ഈ കളി വിക്ടർ മാഞ്ഞുവിനാണ് വേണ്ട. ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അതിർത്തി കാക്കുന്നവന്റെ നേരെ പൊരുതാനുള്ളതിന്റെ ആവേശം ഉണ്ടല്ലോ. കൊള്ളാം, മാനിപ്പുലേറ്റീവ് രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഈ ഹിജടയം കൊണ്ട് നീ തെരുവിലേക്ക് ഇറങ്ങുമോന്ന് ഓർത്തോ? പുറത്ത് നിന്നെ കാത്തു നിൽക്കുന്നത് ഒരു ഗാന്ധിയുടെ മകനല്ല, ക്യാപ്റ്റൻ ഭരതൻ മേനോൻ. അയ്യോ, തനിക്കൊന്നും അറിയില്ലല്ലേ? പാവം കുറെ തെണ്ടിപ്പിള്ളാരുടെ വയറ്റത്തടിച്ച് ആദർശം വിറ്റ് സുഖിച്ചു കഴിയുന്ന ഒരു ഗാന്ധിയൻ. താനൊന്നും അറിഞ്ഞില്ല അല്ലോ? എങ്കിൽ തന്നെ അറിയിച്ചു തരാം, യു ആർ അണ്ടർ അറസ്റ്റ്. ഇൻസ്പെക്ടർ, സത്യം എന്താണെന്ന് അറിയാതാണ് നിങ്ങൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. എന്തിന്റെ പേരിലാണ് ഈ അറസ്റ്റ്? വാറണ്ട് ഉണ്ടോ? അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ കൂടി ആരോ ഞങ്ങൾ വന്നത്. നോക്കി നിൽക്കാതെ പിടിച്ച് വണ്ടി കേട്ടോ. എത്ര ലക്ഷം രൂപ വെട്ടിച്ച് മാറ്റിയതാണ് അവിടുന്ന്. ഗാന്ധിയൻ ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ വയസ്സാങ്കാലത്ത് തനിക്കിനി ഒരു ഗാന്ധിയനാവാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണോ? തന്റെ പേരിന് മുകളിൽ വിശ്വാസവഞ്ചകൻ എന്നൊരു ലേബൽ കൂടി വീണ് കഴിഞ്ഞു. അതിനി മാറില്ല. അതുകൊണ്ട് മര്യാദക്ക് പറഞ്ഞോ. ഇക്കാലം അത്രയും നാടിനും നാട്ടാർക്കും വേണ്ടി വിയർപ്പൊഴുക്കവനാണ് ഞാൻ. ഇതിനിടയിൽ ഒരിക്കൽ പോലും ഒരാളെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല. പിന്നെയാണോ ഞാനും റൂട്ട് വളർത്തിയൊരു പ്രസ്ഥാനത്തെ വഞ്ചിക്കുക? എനിക്കതിനാവില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. പ്രസംഗം വേണ്ട. തന്നെ കൊണ്ട് പറയിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പറയണോ? മടിക്കണ്ട. ഒരുപാട് തവണ ബ്രിട്ടീഷുകാരന്റെ ചവിട്ടുകൊണ്ട ശരീരമാണിത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇനി 1000 തവണ ചവിട്ടുകൊള്ളാനും ഹെൽപ്പുണ്ട്. പക്ഷേ എന്നിൽ നിന്ന് സത്യം മാത്രമേ പുറത്തു വരൂ. നിങ്ങൾ അങ്ങനെ ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ടായില്ല. അകത്ത് കിടക്കുന്ന ആളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? മുകളിൽ നിന്നുള്ള ഓർഡർ ആകുമ്പോ മുകളിൽ നിന്നുള്ള ഓർഡർ എനിക്ക് കേരളീയനെ ഇപ്പൊ കിട്ടണം. വക്കീലേ, ആ പേപ്പർ കൊടുക്ക്. ജോർജെ, ആ കേരളീയനെയും കൊണ്ടുവാ. ആ മനുഷ്യന്റെ ദേഹത്ത് നിന്ന് ഒരു രോമം കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറയേണ്ടി വരും. വേണ്ട സാർ, ഇവർക്കിപ്പോ സാറിന്റെ ഭാഷ മനസ്സിലാവില്ല. സംഭവം നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. എവിടെയോ പറ്റിയിട്ടുണ്ട്. അവരച്ഛനെ അവരെന്നോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. ഒരു ഗാന്ധിയൻ. ഗാന്ധിയനാണെന്നും പറഞ്ഞ് നടക്കുന്നു. വിട്ട് ഗാന്ധിയനെ പറഞ്ഞ് നടക്കുക. എടാ, നിനക്കൊക്കെ പാവപ്പെട്ട പിള്ളേരെ പണിയാ മഹാഭാവി. ഇയാളല്ല ഗാന്ധിയനാണെന്ന് പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കാൻ നടക്കുന്നു. അയാളുടെ ജനസേവനം നിർത്തണം. തരം കിട്ടിയാല് സ്വന്തം അച്ഛനെ വരെ കൂവി വിളിക്കാൻ നീ ഒന്നും മടിക്കലെന്ന് മനസ്സിലായി. ഒരു പുരുഷായ മുഴുവൻ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതിന് നിങ്ങൾ കൊടുത്ത ഈ പാരിതോഷം കൊണ്ട് ഈ മനസ്സ് നിറഞ്ഞു. നാളത്തെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ അപമാന ഭാരത്തോടെ തലകുലിച്ചു നിൽക്കുന്ന ഒരു അച്ഛന്റെയും മകന്റെയും പടം അടിക്കുറിപ്പോടെ നിങ്ങൾ ഇടുമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ കാത്തിരുന്നോളൂ, നിങ്ങൾക്ക് തന്നെ തിരുത്തേണ്ടി വരും. സത്യം ഞാൻ പുറത്തു കൊണ്ടിരുന്നു. അച്ഛൻ വരും. അപമാനഭാരം കൊണ്ട് കേരളീയൻ വിതുമ്പിയെന്ന് പത്രങ്ങൾ, ഒപ്പം മകന്റെ ആത്മരോഷവും. അതെ, ഈ വിതുമ്പൽ ഒരു പൊട്ടിക്കരച്ചിലിന്റെ വക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ യജ്ഞം. കരയും നാരായണ, അയാള് പൊട്ടി പൊട്ടിക്കരയും. നേരും നെറിയുണ്ടെന്ന് പറയുന്ന അയാളുടെ ജീവിതം ഇന്നൊരു സഹാറ മരുഭൂമിയായി മാറും. അതിന് സഹാറയിലൊക്കെ പോകുന്നതിന് ഈ കേരളത്തിൽ വെച്ചെന്നെ നിർത്തി പൊഴിക്കാമല്ലോ. ഇതിനേക്കാൾ നല്ല മരുഭൂമി വേറെ എവിടെ കിട്ടും? ഡോഗ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ കൺട്രി. ഹലോ, ന്യൂസ് ടുഡേയിൽ നിന്നാ? ആ, എന്തായി? വെരി ഗുഡ്. ന്യൂസ് ഉണ്ടായിരുന്നവൻ പറഞ്ഞോ? ഓ ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ദീപൊരു റഷീദ് പുതിയ ബോംബിങ്ങിന് തയ്യാറെടുക്കുന്നു. വാർത്ത എന്താണെന്നവൻ പുറത്തുവിട്ടിട്ടില്ല. നമ്മൾ തകർക്കാൻ കാത്തിരുന്ന കേരളീയന്റെ തകർച്ച അവന്റെ കൈകൊണ്ട്. എന്തായാലും അതോടെ കേരളീയന്റെ ഗ്യാസ് ഔട്ട്. മിസ്റ്റർ വിക്ടർ, പറ്റുമെങ്കിൽ ആ റഷീദിന് നമുക്കൊരു ഗംഭീരം പാർട്ടി കൊടുക്കണം. അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ലെങ്കിലും അയാൾ ഇങ്ങോട്ട് ഉപകാരം ചെയ്തല്ലോ, അതിന്. ആ എങ്കിൽ എന്റെ പാർട്ടിയിലേക്ക് കൂടി അയാളെ ഒന്ന് ക്ഷണിക്കും. ഇതിനല്ല, KKPക്ക് ഒരു അഖിലേന്ത്യാ സെക്രട്ടറി വേണം. അയാളാവുമ്പം ന്യൂനപക്ഷം ഭൂരിപക്ഷത്തോടെ ഇങ്ങ് പോരും. റഷീദ് അഹമ്മദ്, അവന്റെ പത്രവും ഇറങ്ങട്ടെ. ഇനി അവനെന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഞാൻ CM മായി ബന്ധപ്പെട്ടിരുന്നു. പ്രൊസീജിയർ അനുസരിച്ച് കേസ് നീങ്ങുന്നതിനോടൊപ്പം യഥാർത്ഥ പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണം ഗവൺമെന്റ് ഭാഗത്തു നിന്ന് നടത്താമെന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ തളർന്നിട്ടില്ല ഞാൻ, ആരുടെ സഹായം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എവിടെയോ ഒരു താളപ്പഴ പോലെ ഇത്രയും കാലത്തെ ജീവിതം എന്തിനു വേണ്ടിയായിരുന്നു എന്നൊരു തോന്നൽ. സാറ് വിഷമിക്കരുത്, നമ്മൾ ഒന്നിച്ചു നിന്ന് ചോരയും നീരും കൊടുത്ത് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തെയാണ് ഏതൊക്കെയോ സാമൂഹ്യ വിരുദ്ധന്മാർ ചേർന്ന്. നിങ്ങളുടെ വേദന എനിക്കറിയാം, പക്ഷെ ഒരിക്കലും തളരരുത്. ശരീരത്തിനും മനസ്സിനും ഏറ്റ മുറിവ് സാവധാനത്തിൽ ഇല്ലാതാകും. ഒരു പ്രസ്ഥാനത്തിന്റെ കാര്യത്തിൽ അതല്ല. ഇനി മാധവൻ വേണോ അതിന്റെ മുന്നിൽ നിൽക്കാൻ. മനസ്സിലാകുന്നുണ്ട് സർ. പത്രലോകം മുഴുവൻ സാറിന്റെ ഒപ്പമുണ്ട്. ഞാനും നമ്മുടെ പ്രസ്ഥാനമുണ്ട്. ഇന്നൊരു അടിയന്തര പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ഞാൻ സത്യസന്ധമായാണ് ഓരോ വാക്കും എഴുതിയത്. പക്ഷെ അത് നിങ്ങളെ വേദനിപ്പിച്ചെങ്കിലും ഞാൻ അവൻ്റെ ഒരു സത്യസന്ധത ജീവിതത്തിൽ ഇന്ന് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു മനുഷ്യന് നേരെ ലക്ഷങ്ങളുടെ അഴിമതി കഥ ഇത് എവിടുന്ന് കിട്ടുന്നത്? എനിക്ക് നിങ്ങൾ നിഷേധിക്കും, എനിക്കറിയാം. കാരണം ലോകത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും പ്രത്യേകത അതാണ്. എന്ത് തെറ്റ് ചെയ്താലും അതിനൊരു വിശുദ്ധ മറ. അത് തന്നെ നിങ്ങളുടെ അച്ഛനും ചെയ്തോളൂ. നീ കളഞ്ഞെന്ന് വിളിച്ച മനുഷ്യനെ പറ്റി നിനക്ക് എന്തറിയാം? ഞാനൊക്കെ ആ മനുഷ്യനെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ടെന്ന് അറിയോ റഷീദിന്? ആയിരിക്കാം. പക്ഷെ ഇത് കണ്ടോ, ഇതിൽ അനാഥാലയത്തിൽ അന്തേവാസികളായിട്ട് 134 കുട്ടികളുണ്ട്. പക്ഷെ ശരിക്കും അവിടെ ഉള്ളത് 40 പേരാണ്. എന്നാൽ 134 കുട്ടികൾക്കുള്ള ഗവൺമെന്റ് ഗ്രാന്റ്, ഭക്ഷണം, വസ്ത്രങ്ങൾ എന്നിവയാണ് ഇവർ തട്ടിയെടുത്തത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ സത്യസന്ധമാണോ എന്ന് പരിശോധിക്കാം. അല്ലെന്ന് തെളിയിച്ചാൽ അന്ന് നിർത്തും ഞാൻ എൻ്റെ ഈ പത്രപ്രവർത്തനം. ഈ അഴിമതിക്ക് പിന്നിലുള്ള ഒരുപാട് കഥകൾ ഇനിയും പുറത്തു വരാനുണ്ട്. ക്യാപ്റ്റൻ, നിങ്ങൾ നോക്കിക്കോ. എന്റെ പത്രത്തിലൂടെ ഞാനിത് പുറത്തു കൊണ്ടുവരും. കാര്യങ്ങൾ സത്യസന്ധമായ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചിരുന്ന ഊർജ്ജസ്വലനായ ഒരു പത്രസുഹൃത്തിനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ വികാരം സാർ മനസ്സിലാക്കണം. ഇക്കണക്കിന് ഞങ്ങൾ എങ്ങനെ വാർത്തകൾ സത്യസന്ധമായ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കും സാർ? ഗവൺമെന്റ് കാണിക്കുന്ന നിഷ്ക്രിയത ഞങ്ങൾ പത്രക്കാർക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. സത്യസത്യമായി തന്നെ ഞങ്ങൾ ജനങ്ങളിൽ എത്തിക്കും. സി, കൊല്ലപ്പെട്ട റഷീദിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 1 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അന്വേഷണവും ദ്രുതഗതിയിൽ നീങ്ങുന്നുണ്ട്. പട്ടാപ്പകലെടുത്തിനെ നടു റോഡിലിട്ട് കൊന്നിട്ട് എന്തിനാണ് സാർ ശവത്തിന് വില പറയുമ്പോൾ ഒരു ധനസഹായം? ഐ നോ, നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കേരളീയന് ആ മരണവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അറിയാം സാർ. എങ്കിൽ പിന്നെ ആര്? ഗവൺമെന്റിന്റെ ജനങ്ങളോട് അത് ബോധിപ്പിക്കാനുള്ള ബാധ്യതയുണ്ട് സാർ. ഉണ്ട്, ഞങ്ങളത് മനസ്സിലാക്കുന്നു. കുറ്റവാളി ആരായാലും രക്ഷപ്പെടരുത് എന്ന കാര്യത്തിൽ ഗവൺമെന്റിന് നിർബന്ധമുണ്ട്. സിഎമ്മുമായി ഞാൻ ചർച്ച ചെയ്തു. അദ്ദേഹം വളരെ കൺസേൺ ആണ് ഇക്കാര്യത്തിൽ. സാറിന്റെ ഈ വാക്കുകൾ ഞങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? തീർച്ചയായും. ഒരു അന്വേഷണ കമ്മീഷനും കുറെ അടിയന്തര സഹായങ്ങളുമല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉണ്ടാകേണ്ടത് ഞങ്ങളുടെ ഒരു പ്രിയ സുഹൃത്തിനെ കൊന്നവരെ കണ്ടെത്താനുള്ള ശുഷ്കാന്തിയാണ്. പകരം ഈ ഗവൺമെന്റിന് പത്രലോകത്തിന്റെ മുഴുവൻ പിന്തുണയും ഉണ്ടാവും. തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ചും പ്രതീക്ഷിക്കാം. ഈ ഗവൺമെന്റിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. താങ്ക് യു സർ. ഓക്കെ. റഷീദിന്റെ ഉമ്മയല്ലേ? അതെ. ആരാ? ഞാൻ റഷീദിന്റെ സുഹൃത്താ. കേറിയിരിക്കേ. ഇവരൊക്കെ ഓന്റെ താഴെയുള്ളവരാ. റഷീദും ഞാനും തമ്മിൽ വളരെ നല്ല അടുപ്പത്തിലായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം അറിയാണ്ടായിരുന്നു. അവനോട് ശത്രുതയുള്ളവരെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാവും? ഇല്ല, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേങ്കില് ഓന്റെ മരണശേഷം കുറെ ആളുകള്... ഉമ്മ ഉമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കേ. ഉമ്മ പറയുന്നൊന്നും കാര്യമാക്കണ്ട. ഇവിടെ ആരും വന്നിട്ടില്ല. പെങ്ങളെ, എനിക്കറിയാം നിങ്ങൾ ആരെയോ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ റഷീദിനെ കൊന്ന ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലെ എൻ്റെ ആവശ്യം. അതുകൊണ്ട് വന്നതാരെന്ന് പറ. എന്തിനാ അവർ വന്നത്? ആ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. അവര് 4-5 പേരുണ്ടായിരുന്നു. ഏതോ ഒരു ഫയലിന് വേണ്ടി വീട് മുഴുവൻ അരിച്ചു പെറുക്കി. അവര് വന്ന വിവരം പുറത്തു പറഞ്ഞാല് കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. ഹലോ പ്രിയ, ഭരതനാണ്. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. റഷീദിന്റെ പത്രത്തിന്റെ എം ഡി സൂസന്ന ജോണുമായി ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു. എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്നവർ പറഞ്ഞു. അതെ, ഇന്ന് 4 മണിക്ക്. ശരി, ഓക്കെ. എനിക്കറിയാം മാഡത്തിനെ. ഞാൻ ഇന്ത്യൻ ന്യൂസിലാണ്. പ്രിയ അല്ലേ? അതെ. ഞാൻ വിളിപ്പിച്ചത് എന്റെ പത്രത്തിലായിരുന്നു റഷീദ് വർക്ക് ചെയ്തിരുന്നത്. റഷീദിന്റെ നഷ്ടം എന്റെ പത്രത്തിനുണ്ടാക്കിയ ഷോക്ക് എത്രയാണെന്ന് അറിയോ? അന്വേഷണങ്ങളൊന്നും ശരിയായ വഴിക്കുമല്ല നടക്കുന്നത്. പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റൂട്ടിലല്ല റിയൽ കൾപ്രിറ്റ് ഉള്ളത്. പിന്നെ അതാരാണെന്ന് എനിക്കറിയാം. അയാളെക്കുറിച്ച് റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാനിരുന്ന സമയത്താണ് അവന്റെ ദുരന്തം. അതിനിടെ നിരന്തരം ഭീഷണികളും. ആരിൽ നിന്ന്? ആ പേര് പോലും പുറത്തു പറയാൻ എനിക്ക് പേടിയാണ്. മേഡത്തിനെ പോലെ ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നതിലാണ് എനിക്ക് അത്ഭുതം. മേഡത്തിന് എതിർപ്പില്ലെങ്കിൽ ഈ മാറ്ററുകൾ എന്റെ പത്രത്തിൽ പബ്ലിഷ് ചെയ്യാം. കഴിയില്ല പ്രിയ. എഡിറ്റിംഗ് ടേബിളിൽ ഇതെല്ലാം എത്തിക്കുന്ന അന്നു മുതൽ നീ ആ പത്രത്തിലുണ്ടാവില്ല. എനിക്ക് ഉറപ്പുണ്ട്. ബിക്കോസ് ഈസ് എ സിവിലൈസ്ഡ് ബീസ്റ്റ്. ഈ മാറ്ററുകൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. ആ സമയത്താണ് ഒരാശ്വാസം പോലെ മിസ്റ്റർ ഭരതൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അയാളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഈ ഫയലിലുണ്ട്. ഈ മാറ്ററുകൾ വെച്ച് പത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് മിസ്റ്റർ ഭരതന് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എന്റെ പണിക്കര് സാറേ, ബോംബെ കണക്ഷൻ എനിക്ക് വേറെ ആളെ കിട്ടാത്ത കൊണ്ടല്ല നിങ്ങൾ ഈ പറയുന്ന VIP ഞാൻ കാത്തു കിടക്കുന്നത്. എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് കരുതിയിട്ടാ. ഇതിപ്പോ ആള് വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. താനൊന്ന് ക്ഷമിക്കന്റെ പൊന്നു വിക്രേ. വരാൻ പോകുന്ന ആരാണെന്ന് അതെന്റെ വിചാരം. കേരള പൊളിറ്റിക്സിലെ റൈസിംഗ് സ്റ്റാർ, മഹാരാഷ്ട്ര മാഫിയ ഡോണുകളുടെ ഇഷ്ട കഥാപാത്രം. പക്ഷേ പുള്ളി അങ്ങനെ പെട്ടെന്ന് രംഗത്ത് വരില്ല. ഇപ്പറഞ്ഞ ഞാൻ തന്നെ കഴിഞ്ഞ 7-8 വർഷമായി പുള്ളിയുടെ ബിനാമിയായി നടക്കുന്നു. എന്നിട്ട് താൻ അറിഞ്ഞോ? പുള്ളി ഫീൽഡിലുണ്ടെന്ന് അറിയാൻ പോകുന്ന 3-ാമത്തെയോ 4-ാമത്തെ ആളായിരിക്കും താൻ. അങ്ങനെ ഒരാള്, അത് ഞാനറിയാത്തൊരാൾ ഈ നഗരത്തിൽ? അറിയും, താൻ നല്ലോണം അറിയും. ആ, ഇതാ ആളെത്തിക്കഴിഞ്ഞു. ഇനി താൻ തന്നെ കാണും.